أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സ്നേഹസമ്പന്നരായ ഈ പ്രദേശത്തെ പിതാക്കളെ, മാതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, കുട്ടികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പരമകാരുണികനും കരുണാവാരിധിയുമായ സത്താവിൻ്റെ രക്ഷയും സമാധാനവും നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അറിവ് നേടുക എന്നത് നമുക്കൊരു സൽക്കർമ്മമാണ്. നമ്മളുടെ ജീവിതത്തിൽ അള്ളാഹു നൽകിയ ആയുസ്സ് അത് നമ്മളെക്കൊണ്ട് കഴിയും വിധം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അതിനെ ചെലവഴിക്കുക, അത് നമ്മളുടെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെയാണ് സമയങ്ങളും അസമയങ്ങളും എന്നൊന്നും വേർതിരിവില്ലാതെ ഇങ്ങനെയുള്ള സദസ്സുകളെ വിശ്വാസികൾ സ്വാഗതം ചെയ്യുന്നത്, മനസ്സ് വെച്ചുകൊണ്ട് വരുന്നത്. നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം, അത് നേരമോ കാലമോ സമയമോ ഒന്നും നോക്കാതെ നമ്മൾ ഭക്ഷിക്കും. അല്ലെങ്കിൽ ഉച്ചക്കാണോ തരുന്നത്, അല്ലെങ്കിൽ 4 മണിക്കാണോ തരുന്നത്, രാവിലെയാണോ തരുന്നത്, ഈ സമയത്താണോ എന്നൊന്നും നോക്കാറില്ല. നമുക്ക് വിശക്കുകയും അതുപോലെ തന്നെ ആ വിശപ്പിന് നല്ല രുചികരമായ ഭക്ഷണം ലഭിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് നമ്മൾ സമയമോ നേരമോ കാലമോ നോക്കാതെ നമ്മളത് ഭക്ഷിക്കും. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളവും ഇസ്ലാമിൻ്റെ വിജ്ഞാനം, അത് നമ്മളുടെ വിശപ്പ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കണം. ആ ഒരു വിശപ്പിന്റെ ഗണത്തിലാണ് ഇതുപോലത്തെ വിജ്ഞാനവേദികൾ, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സംഘങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് വിജ്ഞാനം ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിൽ അനുയോജ്യമായ സൗകര്യത്തോടുകൂടെ ഒരു സൗകര്യം ലഭ്യമാക്കുന്നത്. ഇതിന് വേണ്ടി ഈ ആലയവും അതുപോലെ തന്നെ ഇതിന്റെ പരിസരവും ഇത്തരത്തിലുള്ളൊരു സൗകര്യവും നമുക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമുക്ക് നൽകിയിരിക്കുകയാണ്. നൽകിയ വ്യക്തിക്കും അതുപോലെ തന്നെ ഇതിനുവേണ്ടി പ്രയത്നിച്ച കൂവർക്കും റബ്ബുൽ ഇജ്ജത്ത് പ്രതിഫലം നൽകുമാറാകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മലക്കുകൾ എന്നതാണ് ഇന്ന് നമ്മൾ ഓർമ്മിക്കുന്ന പഠിക്കുന്ന വിഷയം. മഗ്‌രിബിന്റെ മുമ്പായി ക്ലാസ് അവസാനിക്കത്തക്ക രൂപത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് ഉള്ള അറിവിൻ്റേത് ഉള്ളതുപോലെ നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓരോന്നിനും അനന്തരങ്ങളുണ്ട്. ഇവിടെ അള്ളാഹുവിൻ്റെ അനന്തര സ്വത്തായി നമുക്ക് നൽകപ്പെടുന്നത് സ്വർഗമാണ്. നമ്മുടെ ഉപ്പയുടെ അനന്തര സ്വത്ത്, അത് ഉപ്പയുടെ മരണശേഷം നമുക്ക് കിട്ടും. ആ അനന്തര സ്വത്തിന് പ്രത്യേക അവകാശ ബോധമോ അല്ലെങ്കിൽ അവകാശ വിളംബരമോ ഒന്നും ആവശ്യമില്ല, അത് രേഖപ്പെടുത്തപ്പെട്ടതാണ്. ഇത് നമ്മളൊക്കെ ആഗ്രഹിക്കാറുണ്ട്, അനന്തരമായി കിട്ടണം എന്ന്. ഉപ്പയോട് മിണ്ടാത്തവനും ഉപ്പയോട് ബന്ധമില്ലാത്തവനും ഉപ്പ മരിച്ചു എന്ന് കേട്ടാൽ ആ അനന്തര സ്വത്തിനു വേണ്ടി വരികയും മാധ്യസ്ഥ ശ്രമം നടത്തുകയും പിടിച്ചുപറിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. കാരണം എനിക്ക് അവകാശപ്പെട്ടതാണ് എന്ന ബോധ്യമുണ്ടായത്. അള്ളാഹുവിന്റെ പ്രവാചകന്മാർ ഈ ലോകത്ത് അനന്തരമായി അവർ വിട്ടേച്ചുപോയ ഒരു സ്വത്തുണ്ട്, അതെന്താണ്? അത് അറിവാണ്. അള്ളാഹുവിന്റെ അനന്തരം, അത് നമുക്ക് സ്വർഗമാണ്. ഈ അറിവും അറിവിലൂടെ നമുക്ക് സ്വർഗവും. അള്ളാഹുവാണല്ലോ റസൂലിനെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ ലോകത്തേക്ക് അയച്ചത്. അതുകൊണ്ട് ആ ഒരു അറിവിലൂടെ അള്ളാഹുവിന്റെ അനന്തരമായ നമുക്ക് ലഭ്യമാകേണ്ടുന്ന സ്വത്ത്, അത് സ്വർഗം, നമുക്ക് കരസ്ഥമാക്കാൻ കഴിയണം.
നമ്മളുടെ ഈ ലോക ജീവിതത്തിലെ കുറഞ്ഞ കാലയളവിനുള്ളിൽ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള വലിയ ഒരു ഉത്തരവാദിത്തമാണത്. കാരണം നമ്മൾ ആ സ്വർഗത്തിൽ നിന്ന് പോന്നവരാണ്. ഇനി നമ്മൾക്ക് ആ തറവാട്ടിലേക്ക് നമ്മൾക്ക് തിരിച്ചു പോകണം. നമ്മൾ എന്ത് ചെയ്യാനാകും? നമ്മളുടെ വിശ്വാസം തന്നെയാണ് ഇതിനൊക്കെ തന്നെ ഏറ്റവും വലിയ കാരണമായി മാറുന്നത്. വിശ്വാസം എന്നത് എന്തിലൊക്കെ വേണം എന്ന്. വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചാൽ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, അതിൽ എന്തൊക്കെയുണ്ട്, എന്തിലൊക്കെയുണ്ട്, എങ്ങനെയൊക്കെയുണ്ട് എന്ന് നമ്മൾ പഠിക്കുകയും അറിയുകയും ചെയ്യണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അമനർ റസൂല ബിമാ അൻസല ഇലൈഹി മിർ റബ്ബിഹി والمؤمنون كلهم آمن بالله وملائكته وكتبه ورسله الله عند قرآن نمال پڑھ پکن آمن الرسول بما انزل إليه من ربه വിശ്വാസികൾ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ പ്രവാചകൻ വിശ്വസിച്ചിരിക്കുന്നു അല്ലാഹുവിങ്കൽ നിന്ന് അവതരിക്കപ്പെട്ട ഗ്രന്ഥത്തിൽ, അവതരിക്കപ്പെട്ടതിലും അതുപോലെ തന്നെ എല്ലാ വിശ്വാസികളും കുല്ലും ആമനബില്ല, അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്നാണ്. അല്ലാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുകയും അല്ലാഹുവിന്റെ ഭൂമുഖത്തുള്ള അധികാരങ്ങളെ കുറിച്ചും നമ്മെ സംബന്ധിച്ചിടത്തോളമുള്ള ആ നിയന്ത്രണത്തെക്കുറിച്ചും ഒക്കെ ഓർത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ എനിക്കാരാണ് എന്ന് ഒരാൾക്കും തോന്നിപ്പോകാൻ പാടില്ല. ഇതുപോലെ തന്നെയാണ് വമലായിക്കത്തിഹി അല്ലാഹുവിന്റെ മലക്കുകളിലും അല്ലാഹുവിന്റെ ഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈമാൻ കാര്യം ആറെണ്ണമാണ്. ആ ആറെണ്ണത്തിലും നമുക്ക് നമ്മളുടെ അറിവ് വെച്ചുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയണം. ഇസ്ലാമിന്റെ വിജ്ഞാനം ഒരിക്കലും അടങ്ങുന്നില്ല. മത്സ്യബന്ധനത്തിന് പോയി വീണ്ടും തിരിച്ചു വരുന്നു, കടലിൽ മത്സ്യമില്ല എന്ന് പറഞ്ഞ് ആരും തിരിച്ചു വരുന്നില്ല. ഒക്കെ വീണ്ടും പോയി മത്സ്യം തരയുന്നു, മത്സ്യം പിടിക്കുന്നു, വരുന്നു, വീണ്ടും പോകുന്നു, പിടിക്കുന്നു. ഇതിനേക്കാൾ വിശാലമാണ് അള്ളാഹുവിന്റെ വിജ്ഞാന സാഗരമാകുന്ന ഖുർആൻ എന്ന് പറയുന്നത്. ആ ഖുർആനിൽ വിശ്വസിക്കുന്നവൻ ആ വിശ്വാസത്തെ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിലുള്ള വിശ്വാസം, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മലക്കുകളിലുള്ള വിശ്വാസം, അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം, അള്ളാഹുവിന്റെ മലക്കുകളിൽ, അള്ളാഹുവിന്റെ പ്രവാചകന്മാരുള്ള വിശ്വാസം, അന്ത്യദിനത്തിലുള്ള വിശ്വാസം, നന്മ തിന്മകൾ അള്ളാഹുവിൽ നിന്നാണെന്നുള്ള വിശ്വാസം. ഈ വിശ്വാസത്തെ മുഴുവൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഓരോ ദിവസങ്ങളും നമുക്ക് സമാധാനമുള്ളതായിത്തീരും, നമുക്ക് സ്വസ്ഥതയുള്ളതായിത്തീരും. നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒറ്റപ്പെട്ട് ഒരു ഇടത്ത് ഭാഷയറിയാതെ നട്ടം തിരിയുമ്പോൾ പോലും നമുക്ക് ഏറ്റവും കൂടുതൽ സംരക്ഷണമുള്ള ഒരു ഭൂമിയിലാണ് എന്ന് നമുക്ക് തോന്നും. കാരണം ഈ വിശ്വാസങ്ങളൊക്കെ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കും, നമ്മളുടെ സംരക്ഷണ ബോധം നമ്മളെ വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ നമുക്ക് അങ്ങോട്ട് കടന്നു പോകുന്ന ഭാവി അത് എവിടെ എത്തും, എന്താകും എന്നൊന്നും അസ്വസ്ഥതപ്പെടേണ്ടതില്ല. മറിച്ചൊക്കെ അതിന് യഥാർത്ഥമായ ഒരു വ്യവസ്ഥയുണ്ട്. അള്ളാഹുവിന്റെ മലക്കുകൾ അത് അള്ളാഹു പ്രകാശം കൊണ്ടാണ് അവരെ സൃഷ്ടിച്ചിട്ടുള്ളത്. മലക്കുകളെ അള്ളാഹു അലങ്കരിച്ചിട്ടുള്ളതും പ്രകാശം കൊണ്ടാണ്. പ്രകാശ ദർശനമാണ് പ്രവാചകന്മാരുടെ മുമ്പിൽ പലപ്പോഴും മലക്കുകൾ പ്രത്യക്ഷപ്പെട്ടത് പ്രകാശ ദർശനത്തിലൂടെയായിരുന്നു. പ്രകാശം കൊണ്ട് സൃഷ്ടിക്കുകയും പ്രകാശം കൊണ്ട് അലങ്കരിക്കപ്പെടുകയും ചെയ്തവരാണ് അള്ളാഹുവിന്റെ മലക്കുകൾ. അള്ളാഹുവിന്റെ മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠൻ റൂഹ് എന്ന് വിളിക്കപ്പെടുന്നത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമെന്ന് 600 ചിറകുകളും ആ ചിറകിന്റെ ഓരോ അറ്റങ്ങളിലും തിളങ്ങുന്ന മുത്തുകളും പവിഴങ്ങളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നില്ല എന്നതുകൊണ്ട് ഒന്നുമില്ല എന്ന് ആരും വിശ്വസിക്കാറില്ല. കാറ്റ് ആരും കാണാറില്ല, മരങ്ങളൊക്കെ കടന്നു കുലുങ്ങുന്നു എന്നേയുള്ളൂ. പക്ഷെ ആ മരങ്ങൾ കടന്നു കുലുങ്ങുമ്പോൾ ആ കാറ്റ് എന്ന പ്രതിഭാസം അവിടെ സംഭവിക്കുന്നു എന്നത് കണ്ണുകൊണ്ട് കാണുന്നില്ല, എന്നാൽ കുലുങ്ങുന്നതേ കാണുന്നുള്ളൂ. നമ്മളുടെ കണ്ണുകൊണ്ട് കാണുന്നില്ല എന്നതുകൊണ്ട് ഇല്ല എന്ന് നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല, ഉണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. കാരണം കണ്ണുകൊണ്ടറിയും, കാതുകൊണ്ടറിയും, കണ്ണുകൊണ്ടറിയും, അതുപോലെ തന്നെ നാവുകൊണ്ടറിയും, അതുപോലെ തന്നെ ഹൃദയം കൊണ്ടും അറിയണം. ഹൃദയം നമുക്ക് അറിയാനുള്ളതാണ്.
അപ്പൊ ഹൃദയം കൊണ്ട് ചിന്തിച്ചാൽ അറിയുകയും കാണുന്നില്ല എന്നതുകൊണ്ട് മാത്രം ഒരു കാര്യമില്ല. ബാക്ടീരിയ ഇവിടെ ഇല്ല എന്ന് നമ്മളാരും പറയുന്നില്ലല്ലോ. കണ്ണുകൊണ്ട് കാണുന്നില്ല, മാരക രോഗങ്ങൾ പടർത്തുന്ന ബാക്ടീരിയകളുടെ സാന്നിധ്യം ഈ ലോകത്തെല്ലായിടത്തുമുണ്ട്. അതിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നത് ആരാ? അള്ളാഹുവാണ്. ഭക്ഷണവും തീറ്റയും അതുപോലെ തന്നെ ഭക്ഷിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ തിന്നുകയോ കുടിക്കുകയോ ചെയ്യാത്ത അള്ളാഹുവിന്റെ സൃഷ്ടികളാകുന്നു അവർ. നോക്കൂ നിങ്ങൾ, അള്ളാഹു ഇത് നമുക്ക് ഭക്ഷണം തിന്നാനും അതുപോലെ തന്നെ ഭക്ഷിക്കണം എന്നൊരു നിയമം കൊണ്ടുവന്നതുകൊണ്ട് നമുക്ക് സ്വർഗം പോകാൻ പാടില്ല. ഒരു താൻ വയറിനു വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് പലപ്പോഴും. അങ്ങനെയാകാൻ പാടില്ല. ഒരു ഭൗതിക ശാസ്ത്രകാരൻ അദ്ദേഹത്തിന്റെ അവസാന നാളുകളിൽ കുറിച്ചു വെച്ച വാക്കുകൾ വളരെ സുപ്രധാനമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം അവന് കാമവും ആമാശയവുമാണെങ്കിൽ അതിൽ രണ്ടിൽ നിന്നും പുറത്തു വരുന്ന വസ്തുവിന്റെ വില മാത്രമേ അവന്റെ ജീവിതത്തിനുള്ളൂ എന്നാണ്. സത്യമല്ലേ അത്? നമ്മൾ ജീവിക്കുന്നത് ഒരാറടി മണ്ണിനോ അല്ലെങ്കിൽ ഒരു ചാൺ വയറിനോ അല്ല. അത് നമുക്ക് അള്ളാഹു ഈ ലോകത്ത് മനുഷ്യ സൃഷ്ടികളായ നമുക്ക് ഒരു പ്രത്യേകത തന്നു. ഭക്ഷിക്കാതെയും കുടിക്കാതെയും ഈ ലോകത്ത് അള്ളാഹുവിന്റെ സൃഷ്ടികളായ മലക്കുകൾ ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നെന്തിനാണ് നമുക്ക് ഇങ്ങനെ ഒരു സ്വഭാവം തന്നത്? ആ സ്വഭാവം കൊണ്ട് അള്ളാഹുവിനെ എത്ര സൂക്ഷിക്കുന്നു എന്ന് അറിയാനാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ്. വിശപ്പറിഞ്ഞ് അങ്ങേയറ്റം വിശപ്പുണ്ടായി ആ ഭക്ഷണം അകത്താക്കി അള്ളാഹുവിന് സ്തുതി അർപ്പിക്കുന്നുണ്ടോ എന്ന് നമ്മളെ പരിശോധിക്കാനാണ്. വിലപ്പെട്ട ഭക്ഷണം തുള്ളികളായി നമ്മൾ കളയുന്നുണ്ടോ എന്ന് നമ്മളെ പരീക്ഷിക്കുവാനാണ്. അല്ലാതെ മനുഷ്യൻ ഭക്ഷണം കഴിച്ചാൽ മാത്രമേ ഇവിടെ ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്ന ഒരു വ്യവസ്ഥയല്ല ഉള്ളത്. അള്ളാഹുവിന് വേണമെങ്കിൽ മലക്കുകളെപ്പോലെ ഭക്ഷണം കഴിക്കാത്ത സൃഷ്ടികളാക്കി നമ്മളെയൊക്കെ മാറ്റാമായിരുന്നു. അതിനൊരു ബുദ്ധിമുട്ടും അള്ളാഹുവിനില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഭക്ഷണം എന്ന ഒന്നുകൊണ്ട് വെള്ളം എന്ന ഒന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ പരലോകം നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. പാവപ്പെട്ട ആളുകൾ ഭക്ഷണത്തിനു വേണ്ടി കഷ്ടപ്പെടുകയോ യാചിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളുടെ ഭക്ഷണത്തിന്റെ ഐശ്വര്യത്തെക്കുറിച്ച് മറക്കാൻ പാടില്ല. വിസ്മിച്ചല്ലാത്ത ഭക്ഷണം നമുക്ക് വേണ്ടി ഉള്ളതല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ സൃഷ്ടികളാണ് അള്ളാഹുവിന്റെ. സൃഷ്ടികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്നത് അള്ളാഹുവിന്റെ കണ്ണിയെ നമ്മളൊരു ചെറിയ ഒരു സൂക്ഷ്മ ജീവിയുടെ അത്രയേ ഉള്ളൂ. ഞാൻ വലിയവനാണെന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ വലിയൊരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ കുടുംബത്തിൽ ചെല്ലുമ്പോൾ, ഞാൻ കയറി ചെല്ലുമ്പോൾ, എന്റെ കുട്ടികളും എന്റെ ഭാര്യയും ഗേറ്റിങ്ങനെ കൂടി വരുമ്പോൾ ഞാനൊരു ബഹുമാന്യനാണെന്ന് എനിക്ക് തോന്നിപ്പോകും. അള്ളാഹുവിന്റെ മുമ്പേ നമ്മൾ കേവലം ഒരു സൃഷ്ടിയാണ്. ഇനി നമ്മൾ അള്ളാഹുവിന്റെ കണ്ണിൽ അള്ളാഹുവിന്റെ കാഴ്ചയിൽ നമ്മൾ വലിയവരാകുന്നത് നമ്മളുടെ കർമ്മങ്ങൾ കൊണ്ട് മാത്രമാണ്. ഖുർആൻ പറഞ്ഞു, ഓരോ മനുഷ്യനും തന്റെ കർമ്മങ്ങളെ കൊണ്ട് അവൻ പണയം വെക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ബിമാ കസബത്ത് റഹീന, ഓരോരുത്തരും അവരവരുടെ കർമ്മങ്ങളെ കൊണ്ടാണ് പണയം വെക്കപ്പെട്ടിരിക്കുന്നത്. അയാൾ ഒരു വലിയ മനുഷ്യനാണ് എന്നൊരാളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അയാൾ ചിലപ്പോൾ 60-ഓ 65-ഓ കിലോമേ ഭാരമുണ്ടാവുകയുള്ളൂ. അയാളുടെ വലിയ വ്യക്തിത്വം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സ്വഭാവവും അദ്ദേഹത്തിന്റെ മഹിമയും അദ്ദേഹത്തിന്റെ നന്മയുടെ പ്രവർത്തനങ്ങളും നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ്. വിശ്വാസി പഠിക്കണം, അള്ളാഹുവിന്റെ ഭൂമുഖത്ത് അള്ളാഹുവിന്റെ മലക്കുകൾ 70,000-ത്തോളം മലക്കുകൾ ഓരോ ദിവസവും അവരുടെ വാസസ്ഥലമാകുന്ന ബൈത്തുൽ മഅ്മൂറിൽ ആരാധന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഭൂമുഖത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ ആകാശാരോഹണ യാത്ര നടത്തിക്കൊണ്ട് അവിടെ എത്തുമ്പോൾ ഒരുപാട് 70,000-ത്തോളം സൃഷ്ടികൾ ഇന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആരാധന നിർവഹിക്കുന്നത് കാണുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു അതാരാണെന്ന്. അള്ളാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു അത് അള്ളാഹുവിന്റെ മലക്കുകളാണ്. അവർ താമസിക്കുന്ന ഗേഹത്തിന്റെ പേര് ബൈത്തുൽ മഅ്മൂർ എന്നാണ്. അവിടെയാണ് അവരുടെ വാസസ്ഥലം. ആരാധന കഴിഞ്ഞവർ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലിനോട് പറഞ്ഞു പിന്നീട് അവർ അവിടെ ഇനി ആരാധന ചെയ്യുകയില്ല, അവർ ഇന്നും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു എന്നാണ്. അവർ ഈ ലോകത്തിലൂടെയാണ്. അവർ നമ്മളൊക്കെ താമസിക്കുന്ന ഇടങ്ങളിലും നമ്മളുടെയൊക്കെ വീടുകളിലും നമ്മളുടെയൊക്കെ കൂടെയും അള്ളാഹുവിന്റെ സൃഷ്ടികൾ നമ്മളെപ്പോലെയല്ല, നമ്മളെക്കാൾ ശ്രേഷ്ഠർ. കർമ്മങ്ങൾ കൊണ്ടവർക്ക് തെറ്റ് ചെയ്യാൻ കഴിയാത്ത ആ സൃഷ്ടികൾ അള്ളാഹുവിന്റെ മലക്കുകൾ എല്ലായിടത്തുമുണ്ട്. നമ്മൾ മാത്രമാണെന്ന് വിചാരിക്കരുത്. അള്ളാഹുവിന്റെ കാഴ്ച നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ കാഴ്ച നമ്മളോട് ഏറ്റവും അടുത്താണ്. അള്ളാഹുവിന്റെ മലക്കുകൾ ഭൂമുഖത്തുകൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു.
محمد النبي صلى الله عليه وسلم يوم سنغهم بيت بنا بدر يدثيل بيت الله بنور سهاي ما بيرتى تقول الله هو ملك كغلة أني نرتى كوندان تطكلي كانيك كوند بيا بدوتي يد ورو الله هو بند ملك الله هو بند ورو ملك كغلكم الله هو ورو سبحانه ما يجولي من نيجي كودتي توند بريء بطة بري نملة عمله غلط سيجودنا بريعنا الله هو بند نملة كوكتة إستم عمله غلط سيجودنا بريعنا ممبو بتجد عمله غلط كورتي إني ഒരു ഭാഗത്തിരുന്നു കൊണ്ട് ഒന്നും ചെയ്യാതെ എനിക്കിനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ഒരാളാകാൻ പാടില്ല. സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് വിശുദ്ധമായ വഹ്യ് അല്ലാഹുവിന്റെ പ്രവാചകന്മാർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഡ്യൂട്ടിയായിരുന്നു മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നിർവഹിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇസ്രാഫീലും അതുപോലെ തന്നെ മാലിക്കും അതുപോലെ തന്നെ റിയവാനും അതുപോലെ തന്നെ മീഖായിലും അലൈഹി വസ്സലാം അവർക്കൊക്കെ രക്ഷയുണ്ടാവട്ടെ. ഈ അള്ളാഹുവിന്റെ മലക്കുകൾ ഇസ്രാഫീൽ കാഹളമൂത്ത് നോക്കൂ. നിങ്ങൾ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദുരന്തങ്ങൾ ഓരോ കാരണങ്ങൾ എന്താണെന്ന് ആരും അന്വേഷിക്കുന്നില്ല. ഒരു ഭൂമി കുലുങ്ങി നാട്ടിലുള്ള കെട്ടിടങ്ങളും അതുപോലെ തന്നെ വലിയ വലിയ സമുച്ചയങ്ങളും തകർന്നു വീണപ്പോൾ ഒരു മന്ത്രിയും ഉത്തരവിട്ടിട്ടില്ല. അതിനെ മറികടക്കാൻ കഴിയില്ല. കാഹളമൂത്ത് എന്ന് പറയുമ്പോൾ സുരക്ഷിതമായി ഈ നിൽക്കുന്ന ഭൂമിയുടെ സംവിധാനത്തെ തന്നെ കസക്കി എറിഞ്ഞുകൊണ്ട് മറ്റൊരു ലോകം ഇവിടെ സ്ഥാപിച്ച് അള്ളാഹു വിളംബരം ചെയ്യുന്ന അന്ത്യദിനത്തിന്റെ കാഹളമൂത്താണ്. അതിന് ഏൽപ്പിക്കപ്പെട്ട മലക്ക് കാഹളവുമായി കാത്തു നിൽക്കുന്നു. സഹോദരന്മാരെ, നമ്മൾ എങ്ങനെയാണ് ഇവിടെ സുരക്ഷിതരാകുന്നത്? അള്ളാഹു നമ്മളുടെ റൂഹിനെ ശരീരത്തിൽ നിന്ന് എടുക്കാനുള്ള ഉത്തരവ് കൈമാറാൻ കാത്തിരിക്കുന്നു മലക്കുൽ മൗത്തിന്റെ കയ്യിൽ. അസ്റായിൽ എന്ന് നാമകരണം നമ്മൾ വിളിക്കുന്നുവെങ്കിലും സഹീഹായ ഹദീസുകളിൽ ആ പേര് വരാത്തതുകൊണ്ട് മലക്കുൽ മൗത്ത് എന്നാണ് പണ്ഡിതന്മാർ ആ മലക്കിന് വിളിച്ചുകൊണ്ടിരിക്കുന്ന പേര്. അതും ഉത്തരവ് കാത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ബഹുമാന്യനായ മാലിക് എന്ന മലക്ക് നരകത്തിന്റെ സൂക്ഷിപ്പാണ് ഏറ്റെടുത്തിട്ടുള്ളത്. മനുഷ്യന്റെ തിന്മകൾ അധികമായി, ആ തിന്മകൾ കാരണം അവരെ നരകത്തിയിൽ ഉരുക്കി എടുക്കാൻ അവകാശപ്പെട്ട വിധത്തിൽ ശിക്ഷ ഏർപ്പെടുത്താൻ അള്ളാഹു സൃഷ്ടിച്ചു വെച്ച നരകത്തിന്റെ ചൂട് അതിന്റെ കാവൽക്കാരൻ മാലിക് എന്ന് പറയുന്ന മലക്കാണ്. ഇന്നുവാൻ എന്ന മലക്കിന്റെ ഡ്യൂട്ടി സ്വർഗത്തിന്റെ സംരക്ഷണമാണ്, സ്വർഗത്തിന്റെ സൂക്ഷിപ്പാണ്. മിഖായേലിനെ സംബന്ധിച്ചിടത്തോളം കാറ്റും പോളും ഈ പ്രപഞ്ചം നമുക്ക് സുരക്ഷിതമാണ് എന്ന് തോന്നും. ആരാധന ചെയ്യാതെ ലുഹുറും അസറും നിസ്കരിക്കാതെ വീടിന്റെ അകത്തളങ്ങളിൽ ഇരിക്കുന്ന സമയം എവിടെ നിന്നെങ്കിലും ഒരു ഇടിമിന്നലേറ്റാൽ, ഇടിമിന്നൽ പൊട്ടിയാൽ ഉടൻ നമ്മൾ ഒന്നുണ്ടാക്കാൻ പോകുന്നു. ഉടൻ ഒന്നുണ്ടാക്കാൻ പോവുക. എന്തേ നിസ്കരിച്ചിട്ടില്ല, ലുഹുർ നിസ്കരിച്ചിട്ടില്ല, അസർ നിസ്കരിച്ചിട്ടില്ല, അപ്പോഴാണോ ഓർമ്മ വരേണ്ടത്? അല്ല, ഇടി ആരയക്കുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം. അള്ളാഹുവാണ് അയക്കുന്നത്. അതിന് ചുമതല ഏൽപ്പിക്കപ്പെട്ട മലക്കിനെ സംബന്ധിച്ച് നമ്മൾ കേട്ടു, മിഖായിൽ എന്ന് പറയുന്ന മലക്ക്. ഈ ചുമതലകൾ ഭൂമുഖത്ത് മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്താൻ മലക്കുകളെ അല്ലാഹു ചുമതലപ്പെടുത്തിയിരിക്കുന്നു. മായൽ പുലുമിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഒരാളും ഒരു വചനവും ഉച്ചരിക്കുന്നില്ല. റഖീബും അതീദുമായ മലക്കുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടല്ലാതെ എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ വാക്കുകൾ ശുദ്ധമാകണം, നമ്മളുടെ കർമ്മങ്ങൾ അതിന് സാക്ഷിയാകണം. നമ്മൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്ന മലക്കുകൾ, നമ്മൾ നിസ്കരിക്കുന്നത് രേഖപ്പെടുത്തുന്നത് മലക്കുകൾ. അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ മലക്കുകളിൽ വിശ്വസിക്കുന്ന വിശ്വാസി നിസ്കാരങ്ങളൊക്കെ കൃത്യമായി തീരണം. രേഖപ്പെടുത്താൻ അള്ളാഹു മലക്കുകളെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മളുടെ വാക്കുകൾ മലക്കുകളെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് രേഖപ്പെടുത്തി വെക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ തുപ്പുമ്പോൾ വലതുവശത്തേക്ക് നിങ്ങൾ തുപ്പരുത്, കാരണം അവിടെ മലക്കിരിക്കുന്നു എന്നാണ്. നിങ്ങൾ ഇടതുവശത്തേക്ക് തുപ്പുക. നിങ്ങൾ അഥവാ നടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ഇടതുവശം സൗകര്യപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾ താഴ്ഭാഗത്തേക്ക് തുപ്പിയിട്ട് മണ്ണുകൊണ്ട് മൂടാൻ നോക്കൂ. നിങ്ങൾ എന്തൊരു നല്ല സംസ്കാരം! നമ്മളൊക്കെ ഒരു തുപ്പല, അതിലൊരു 10-30 ആളെ മേത്തൂടെ കാണാം. ബസ് എന്നൊക്കെ ആവുമ്പോൾ ശ്രദ്ധിക്കണം, അത്രയും സംസ്കാരം പഠിപ്പിച്ചു. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, വലതുവശത്ത് മലക്കിരിക്കുന്നു നിങ്ങളുടെ, അതുകൊണ്ട് നിങ്ങൾ ഇടതുവശത്തേക്ക് തുപ്പുക എന്ന്. ആരെയൊക്കെ ആദരിക്കുവാൻ? സൃഷ്ടികൾ അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽപ്പെട്ട മനുഷ്യരെയും അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട മലക്കുകളെയും ബഹുമാനിക്കുവാനും ആദരിക്കുവാനും ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ നിയമപ്രകാരം ഭൂമുഖത്തെ അള്ളാഹുവിന്റെ സൃഷ്ടികളായ മലക്കുകൾ
പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളുടെയും ആരാധനയും തസ്ബീഹുകളും ദുആകളും എവിടെയാണ് എത്തുന്നത്? രാവിലെ എഴുന്നേറ്റിട്ട് വൈകുന്നേരം 5:30 അടുത്തുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവിനെ സ്തുതിക്കുവാൻ എന്റെ ആവശ്യമല്ല, നമുക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ലല്ലോ. നിങ്ങൾ സുബ്ഹാനല്ലാഹ് ചൊല്ലിയോ? ഇല്ല, അതിന് പ്രത്യേകിച്ച് കടബാധ്യതയൊന്നുമില്ലല്ലോ. നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയോ? ഇല്ല, ഇമാത്രം വയസ്സായിട്ടില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നൊക്കെ ചൊല്ലുന്നതും പ്രാർത്ഥിക്കുന്നതുമൊക്കെ പ്രായാധിക്യമോ രോഗമോ കടബാധ്യതകളോ തൊലഞ്ഞു പോകലോ വരുമ്പോഴാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ആരോഗ്യമുള്ള നാവും ആരോഗ്യമുള്ള കണ്ണും ആരോഗ്യമുള്ള കാതും അല്ലാഹുവിനെ ഓർക്കുവാൻ ഞാനും നിങ്ങൾ ഉപയോഗിക്കുക. ഖുർആൻ പറഞ്ഞു, അല്ലാഹുവിന്റെ മലക്കുകൾ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, രാവും പകലും അവർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ലായസ്തറൂനവർ അതിൽ നിന്ന് മുറിഞ്ഞു പോകുന്നവരെ അല്ല, രാവും പകലും ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയിലും അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. രാത്രിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചില്ലേ, ആരാധനയുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായി മുസ്ലിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം യാത്രയിൽ ഒരിക്കലും ഒഴിവാക്കാത്ത രണ്ട് സുന്നത്ത് നമസ്കാരങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ്. യാത്രയിൽ ഒഴിവാക്കാത്ത, യാത്ര എന്ന് പറഞ്ഞാൽ ഒരുപാട് വക്തുകൾക്ക് ഇളവനുവദിക്കപ്പെട്ട അവസരമാണ് യാത്ര എന്ന് പറയുന്നത്. ആ യാത്രയിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം രണ്ട് സുന്നത്ത് നമസ്കാരങ്ങൾ ഒഴിവാക്കാറില്ലായിരുന്നു എന്നാണ്. ഏതായിരുന്നു അത്? സുബഹിയുടെ മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്തും രാത്രിയുള്ള തഹജ്ജുദ് നമസ്കാരവുമായിരുന്നു എന്ന്. വീട്ടിലിറങ്ങുന്ന സമയത്ത് പോലും നമുക്കതെടുക്കാനും ആ സമയത്ത് ഉണരുവാനും രാത്രി 1 മണിക്കും 12 മണിക്കും 3:30 മണിക്കും 4:30 മണിക്കും 5 മണിക്കുമൊക്കെ ഉണർന്നാൽ കിട്ടാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനയ്ക്ക് എന്റെ ഉറക്കം ഒരു തടസ്സമാകുന്നു. ആരാണ് ഉറക്കം തന്നത്? അല്ലാഹുവാണ്. അല്ലാഹു തന്ന ഉറക്കം അല്ലാഹുവിനെ സ്തുതിക്കുവാനും അല്ലാഹുവിനെ ഓർക്കുവാനും അല്ലാഹുവിനെ സ്മരിക്കുവാനും തടസ്സമായെങ്കിൽ എന്നേക്കുമായി ഈ ലോകത്തിൽ നിന്ന് ഉറക്കിക്കളയാൻ അല്ലാഹു മലക്കുൽ മൗത്തിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഓർക്കുക, നമ്മൾ മറക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ സൃഷ്ടികളായ മലക്കുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മളോട് പറഞ്ഞതെന്തിനാ? അവർക്ക് അല്ലാഹുവിനെതിരെ പ്രവർത്തിക്കാൻ കഴിയില്ല. വേണമെങ്കിൽ നിങ്ങളെയും ഇതുപോലെ രാവും പകലും ഇബാദത്തെടുത്തുകൊണ്ട് മാത്രം മറ്റൊരു കാര്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കാതെ സുജൂദ് ചെയ്തും റുക്ഊ ചെയ്തും തസ്ബീഹ് ചൊല്ലിയും കഴിയുന്ന വിധത്തിലുള്ള ഒരു സൃഷ്ടിയാക്കി നിങ്ങളെ മാറ്റാമായിരുന്നു. പക്ഷേ നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. നമുക്കൊക്കെ ഒരു സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. ആ സ്വാതന്ത്ര്യത്തെ നമ്മൾ ആരും ദുരുപയോഗം ചെയ്യാൻ പാടില്ല. അതിനെ നമ്മൾ ഉപയോഗിക്കണം. അല്ലാഹുവിന്റെ മലക്കുകൾ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ലക്ഷയുള്ളവരായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ബഹുമാന്യനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കയറി വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ബഹുമാനത്തോടെ കൂടി പറഞ്ഞു, അല്ലാഹുവിന്റെ മലക്ക് കാണുമ്പോൾ പോലും ലജ്ജിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ ഇപ്പോൾ ലജ്ജിക്കുകയാണ് എന്ന്. ലജ്ജ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഉണ്ടാകേണ്ടുന്ന അനിവാര്യമായ ഘടകമാണ്. സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളമൊക്കെ പലപ്പോഴും അവരുടെയൊക്കെ വീടുകളിലും കുടുംബങ്ങളിലുമൊക്കെ സ്ത്രീ സമൂഹത്തിന് അല്ലാഹു നൽകിയിട്ടുള്ള ഒരു ലജ്ജയുണ്ട്. അത് കൂലിയുള്ള ഈമാനുള്ള ലജ്ജയാണ്. സംസാരിക്കുമ്പോൾ, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ മിതമായ സംസാരം മാത്രം അവർ സംസാരിക്കും. പുറമേ കറങ്ങുമ്പോൾ വേണ്ടതിൽ മാത്രം ഇടപെടും. വേണ്ടാത്ത ഫോണുകൾ അവർ അറ്റൻഡ് ചെയ്യുകയില്ല. നമ്മൾ വിചാരിച്ചതുപോലെ ലിബറലായി അങ്ങ് പെരുമാറുകയില്ല. അതിനെക്കുറിച്ച് ഭർത്താക്കന്മാർ അവരെ കുറ്റപ്പെടുത്താറുണ്ട്. അവിടെ ഒരു ലജ്ജയുള്ളവളാണ്, അവളൊരു ഭയങ്കര ഒരു തണുപ്പത്തിയാണ്. അതല്ല, അത് മനുഷ്യൻ അല്ലാഹു നൽകിയതാണ്. ചില ഗുണങ്ങളൊക്കെ അതല്പം തണുപ്പ് അവർക്ക് ആവശ്യമാണ്. എന്താണ് തണുപ്പ്? ഭർത്താവിന്റെ മുമ്പിൽ തണുപ്പില്ലാതിരിക്കുക, എന്ന് ചൂടുണ്ടാവുക എന്നത് ആവശ്യമാണ്. പക്ഷേ ലജ്ജയുണ്ടാവുക എന്നത് നമ്മളുടെയൊക്കെ ബാധ്യതയിൽപ്പെട്ടതാണ്. പറയേണ്ടത് പറയേണ്ടടത്ത് പറയുക, അല്ലാത്തടത്തും ഉണ്ടാതിരിക്കുക, നിശബ്ദമാകേണ്ടടത്ത് നിശബ്ദമാവുക, പറയേണ്ട മാന്യമായ വാക്കുകൾ പറയുക, മാന്യമായ രൂപത്തിലുള്ള വസ്ത്രധാരണകൾ ധരിക്കുക. എന്തെങ്കിലും തരത്തിലുള്ള ആക്ഷേപഹാസ്യങ്ങളോ മറ്റൊന്നും ആകാതെ സമൂഹത്തിന്റെ മുമ്പിൽ ഏറ്റവും നല്ലൊരു മാതൃകയായി വ്യക്തിത്വം കൊണ്ട് നിൽക്കാൻ ഒരു മനുഷ്യന് സാധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. തമ്മിലുള്ള വിശ്വാസികളുടെ ആ അല്ലാഹുവിന്റെ മലക്കുകളുടെ ഐക്യം എന്ന് പറയുന്ന മാനസികമായ സംതൃപ്തി നമുക്കൊക്കെ ഒരു പാഠമാണത്. അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, നബി തങ്ങൾ നമ്മളോട് പറയുകയാണ്,
ഇങ്ങനെയാണ് യുക്കമ്മിലൂന സുഫൽ അവൽ ഫൽ അവൽ വയതറാസൂന ഫിസ്സുഫി എന്നാണ്. ആരാധനക്ക് നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ ആരാധനക്ക് വേണ്ടി സുഫ് കെട്ടിയതിന്റെ വിശിഷ്ടമായ ആ രംഗത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. എങ്ങനെ നിസ്കാരത്തിന് സുഫ് നിന്നത്, അള്ളാഹുവിന്റെ മലക്കുകൾ നിസ്കാരത്തിന് വേണ്ടി സുഫ് നിൽക്കുന്നത്, ആരാധനക്ക് വേണ്ടി സുഫ് നിൽക്കുന്നത്. അവർ യുക്കമ്മിലൂന സുഫൽ അവൽ ഫൽ അവൽ, ആദ്യം ഒന്നാമത്തെ സ്വഫ്, ആദ്യം ഒന്നാമത്തെ സ്വഫ് അത് പൂർത്തീകരിക്കും എന്നാണ്. എന്നിട്ട് യതറാസൂന ഫി സ്വഫി, അവർ സ്വഫിന്റെ കാര്യത്തിൽ ഏറ്റവും അടുത്തടുത്ത് നിർത്തിയതൊന്ന് ലെവലാക്കുകയും അതിന്റെ ഇടയിലുള്ള ബെഡവുകളെ നിവർത്തുകയും ചെയ്യും. അത് വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് കാണും. ഇത് നമ്മളോട് പഠിപ്പിക്കുന്നത് എന്തേ, നിങ്ങളുടെയും ആരാധന ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വഫിന്റെ കാര്യത്തിൽ മുസ്ലിം ഉമ്മത്ത് പലപ്പോഴും ഭയപ്പെടേണ്ടിയിരിക്കുന്നു. ബഹുമാന്യനായ മരണപ്പെട്ടു പോയ കെ ഉമർ മൗലവി റഹ്മഹുല്ലാഹി അലൈഹി അദ്ദേഹം പറയാറുണ്ടായിരുന്നു, നിസ്കാരത്തിൽ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് യാ സലാം ഫലക്ക് കൈവച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. അദ്ദേഹം സമൂഹത്തോട് പറയും, ഈ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഞാൻ ഭയപ്പെടുന്നുവെന്ന്. നമ്മളുടെ പലപ്പോഴുമുള്ള മാനസികമായ അകൽച്ചകൾ നമ്മളുടെ നിസ്കാരത്തിന് കോട്ടം തട്ടിക്കുന്നു എന്നാണ്. നമ്മളുടെ വീട്ടിൽ തെങ്ങിന്റെ മുകളിൽ കയറി തേങ്ങയിടുന്നവൻ തൊട്ടപ്പുറത്ത് വന്നു നിൽക്കുകയോ ചാണകം വരുന്നവന് പുറത്തു നിൽക്കുകയോ ചെയ്താൽ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരമാവധി അടുത്തു നിൽക്കുന്നതിൽ നിന്ന് ഇങ്ങോട്ട് നിൽക്ക്, പുറത്തേക്ക് നിൽക്ക്, ഇവിടെന്താ പള്ളി സ്ഥലല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിസ്കാരത്തിന്റെ അടുത്തടുത്തു നിൽക്കുന്ന ആ മാനസികമായ ആത്മാർത്ഥമായ ബന്ധത്തെ നമ്മളൊക്കെ പലപ്പോഴും അകറ്റുന്നതായി കാണാൻ കഴിയും. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്ക, അള്ളാഹുവിന്റെ മലക്കുകൾ സ്വപ്നുന്നത് പോലെ നിങ്ങൾ നിൽക്കണം. അവർ പൂർത്തിയാക്കി നിൽക്കും, ഒന്നാമത്തെ സ്വപ്പ് പൂർത്തിയാക്കി നിൽക്കും. അത് കഴിഞ്ഞ് പിറകിൽ നിന്ന് തുടങ്ങും. അത് പൂർത്തിയാവുമ്പോൾ അടുത്ത് വെള്ളിയാഴ്ച ജുമായുടെ ശ്രേഷ്ഠതയിൽ പോലും സ്വപ്പുകൾ പൂർത്തീകരിച്ച് സ്വപ്പുകൾ പൂർത്തീകരിച്ച് അതടക്കിടെ നോക്കിക്കൊണ്ട് നമസ്കാരത്തിന്റെ ഇടയിൽ പോലും സ്വപ്പുകൾക്ക് എന്തെങ്കിലും ക്രമീകരണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്തേണ്ടി വന്നാൽ വരുത്താനുള്ള അനുവാദം നമുക്ക് നൽകിയിരിക്കുന്നു. ഒറ്റക്കൊരാൾ ബാക്കിന്റെ സ്വപ്പിൽ ബാക്കിൽ നിൽക്കുകയാണെങ്കിൽ റസൂൽ എന്താ പറഞ്ഞ്, മുന്നിൽ നിർത്തനെ ഇങ്ങോട്ട് വലിച്ചിട്ട് നിർത്താൻ, അവനെ കൈപിടിച്ച് ബാക്കോട്ട് സൂചന നൽകിക്കൊണ്ട് ഒരാളെ നിങ്ങൾ മുന്നിൽ നിന്ന് ഇങ്ങോട്ട് നിർത്തിക്കൊള്ളൂ. നിസ്കാരം അത്രയും ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടത് എന്നിട്ട് പറയുന്നു അവനെ നിങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കോളൂ എന്ന്. നിസ്കാരത്തിൽ നിൽക്കുന്ന ഒരു ഇമാമിന്റെ പുറത്ത് വലതുവശത്ത് നിങ്ങൾ നിൽക്കുക, എന്നിട്ട് ഇടതുവശത്ത് ഒരാൾ നിൽക്കുക, എന്നിട്ട് രണ്ടുപേരും പുറകോട്ട് മാറുക. നോക്കൂ നിങ്ങൾ എന്തൊരു വ്യവസ്ഥയാണ്. പക്ഷേ ആ വ്യവസ്ഥയെ അള്ളാഹുവിന്റെ മലക്കുകളുടെ ആ നിൽപ്പിനെ കുറിച്ച് റസൂലുള്ള പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ആകണം എന്ന്. ഈ ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാർ ആരാധനാലയത്തിൽ വെച്ച് ആരാധന ചെയ്യുമ്പോൾ നമ്മളുടെ സ്വപ്പുകൾ പരമാവധി അടുത്തടുത്തു നിന്നുകൊണ്ട് വിടവുകളെ മാറ്റിക്കൊണ്ട് നമ്മളുടെ പട്ടിണിയുടെയും പരിവട്ടത്തിന്റെയും പ്രയാസത്തിന്റേതും അതുപോലെ തന്നെ ജോലിയുടെ സ്റ്റാൻഡേർഡുകളുടെയും അതൊന്നും നമ്മൾ നോക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ അടിമകളാണ് നമ്മൾ, അള്ളാഹുവിന്റെ അടിമകളാണ് നമ്മൾ. ആ ഒരു ഓർമ്മ നമുക്കുണ്ടാകണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ മലക്കുകൾ എന്ന് പറയുന്നത് നമ്മളെപ്പോലെയല്ല എന്ന് നമുക്കറിയാം. അഹങ്കാരമില്ലാത്ത വർഗമായിരുന്നു അവർ. ഖുർആൻ അത് പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ അടുക്കലുള്ളവർ ഒരിക്കലും കിബിറ് കാണിക്കാത്തവരാണ്. അഹങ്കാരം എന്ന് പറയുന്നത് ഇബാദത്ത് ചെയ്യാതിരിക്കുന്നത് തന്നെ അഹങ്കാരമാണ് എന്നാണ്. ഇപ്പൊ ബാങ്കൊലി മുഴക്കപ്പെട്ടാൽ, ആ ബാങ്കൊലി മുഴക്കപ്പെട്ടു കഴിഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്തം എന്ന നിസ്കരിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നത്. അതിന് അകാരണങ്ങളായി ഒരുപാട് സമയം വൈകിച്ച് 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 എല്ലാം കഴിഞ്ഞിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അഹങ്കാരിന്റെ കൂട്ടത്തിലാണ്. കാരണം എന്റെ ക്ലബിന്റെ മുമ്പിൽ കുമ്പിടുക എന്നത് എന്റെ ആദ്യത്തെ ബാധ്യതയാണ് എന്റെ ജീവിതത്തിലെ. കണ്ടില്ലേ നിങ്ങൾ, ചെറിയൊരു കുട്ടിക്ക് നിങ്ങളൊരു മുസല്ല കൊണ്ടുപോയി കൊടുത്തു നോക്കൂ, 4 വയസ്സായ കുട്ടിക്ക് ആ മുസല്ല കൈപിടിച്ച് കുട്ടി ചോദിക്കും, ഉപ്പ ബാങ്ക് കൊടുത്തോ, ഉപ്പ ബാങ്ക് കൊടുത്തോ, ഉപ്പ ബാങ്ക് കൊടുത്തു. കാരണം ആ മുസല്ല അവൻ ഉപയോഗിക്കണം, അവൻ അതിൽ നിസ്കരിക്കണം. പെൺകുട്ടിക്കൊരു മക്കനെ ധരിപ്പിച്ചു നോക്കൂ നിങ്ങൾ, ആ കുട്ടി ഇടക്കിടെ ചോദിക്കും, അപ്പ നിസ്കാരമായോ, നിസ്കാരമായോ, ബാങ്ക് കൊടുത്തോ, ബാങ്ക് കൊടുത്തോ. ഇത് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന ആവേശമാണ്. അപ്പൊ അള്ളാഹുവിനോടുള്ള അഹങ്കാരം എന്നത് അള്ളാഹു ഇല്ല എന്ന് പറയണമെന്നൊന്നുമില്ല, അള്ളാഹു ഇല്ല എന്നതുപോലെ നമ്മൾ നടക്കുക, അള്ളാഹു നമ്മൾ നോക്കുന്നു എന്ന ബോധമില്ലാതെ നമ്മൾ സഞ്ചരിക്കുക, അള്ളാഹുവിനെ നമ്മൾ കാണുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അള്ള എന്നെ കാണുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ നടക്കുക, അങ്ങനെയാകുമ്പോൾ അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അഹങ്കാരത്തിന്റെ കൂട്ടത്തിലാണ്.
ഖുർആൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മലക്കുകളെ കുറിച്ച് പറഞ്ഞു, അവരൊരിക്കലും എന്തിയില്ല, അല്ലാഹുവിന്റെ നിയമത്തെ അതിർ ലംഘിക്കുകയോ അതുപോലെ തന്നെ കിബിർ കാണിക്കുകയോ ചെയ്യില്ല. കിബിർ കാണിക്കുകയില്ല എന്നതിന്റെ കാരണം എന്താ? അല്ലാഹുവിന്റെ അടുക്കലുള്ളവർ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. ദിക്റുകളും ദുആകളും പ്രാർത്ഥനകളും അതുപോലെ തന്നെ നമ്മളുടെ സൽക്കർമ്മങ്ങളും അതൊരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. ആരോഗ്യപരമായി കഴിയുന്ന കാലത്ത് നിങ്ങൾ എങ്ങനെയാണോ ജീവിച്ചത്, അതുപോലെ രോഗം വരുന്ന ദിവസത്തിൽ അള്ള എഴുതി വെക്കുന്ന, നിങ്ങൾക്കറിയില്ലേ അത്? ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ആരോഗ്യമുള്ള ഒരു ദിവസത്തിൽ നമ്മൾ എത്രത്തോളം കർമ്മം ചെയ്തുവോ, രോഗം വരുമ്പോ അള്ളാഹു അതേ രേഖയിലുള്ളത് അതുപോലെ അങ്ങോട്ട് പകർത്തി വെക്കും എന്നാണ്. 30 വയസ്സുള്ള അന്ന് വെള്ളിയാഴ്ച രാവിലെ എപ്പോഴാണോ ജുമാക്ക് പോയത്, അതേപോലെ 65 വയസ്സായി വാട്ടർ ബെഡിൽ കിടക്കുമ്പോൾ മലക്കുകളോട് അള്ള പറയും 30-ാമത്തെ ആ വയസ്സിൽ എഴുതിയ അതേ വെള്ളിയാഴ്ച അവിടെ എഴുതിയാൽ മതി, ജുമാക്ക് പോയിട്ടില്ല എന്ന് എഴുതണ്ടാണ്. അതുകൊണ്ടാണ് ഉള്ള ആരോഗ്യത്തിൽ നമ്മൾ പരമാവധി ചെയ്യുക. നാട്ടിലുള്ളപ്പോൾ കൂടുതൽ കർമ്മം ചെയ്യുന്നവൻ യാത്ര ചെയ്യുമ്പോൾ അന്നേ ദിവസത്തെ യത്നം പോലെ അവിടെ എഴുതി വെക്കും എന്നാണ്. എന്തിനാ നമ്മളൊന്നും കാത്തിരിക്കേണ്ടതിൽ ഇനി വരാനിരിക്കുന്നത് നമ്മളുടെ ദുർബലതയാണ് എന്നാണ്. ലംഘനമില്ല, അല്ലാഹു പറയുന്നത് ഏതാണോ അത് അതുപോലെ കേൾക്കുക. എന്താണോ അല്ലാഹു അവരോട് കൽപ്പിച്ചത് അത് അതുപോലെ തന്നെ ലംഘനമില്ലാതെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ മലക്കുകളുടെ പ്രത്യേകതയാണ്. നമ്മളോ നമ്മളിൽ നിന്ന് നേരെ തിരിവാണ്. നമ്മൾ പഠിച്ച എന്താണോ പറഞ്ഞ അതിന് നേർ വിപരീത പലപ്പോഴും ചെയ്യാം. അല്ലാഹുവിനെ തോൽപ്പിക്കുവാൻ പല തന്ത്രങ്ങളും നമ്മൾ അടുക്കലുണ്ട് അല്ലേ? അങ്ങനെ അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കണം എന്ന് ഒരിക്കലും ഞാൻ വിചാരിക്കാൻ പാടില്ല. എപ്പോഴും അല്ലാഹു പറഞ്ഞതുപോലെയാകണം, അല്ലാഹു പറഞ്ഞതുപോലെയാകണം, അല്ലാഹു പറഞ്ഞതുപോലെയാകണം, അല്ലാഹു പറഞ്ഞതുപോലെയാകണം എന്നാകണം അങ്ങ് വിചാരിക്കുമ്പോ പടച്ചോ ഞമ്മക്കതിനുള്ളൊരു തൗഫീക്ക് തരും. അല്ലാഹു പറഞ്ഞതുപോലെ ആകരുത്, എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്ന് ജീവിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടല്ലോ, എല്ലാം അതേപോലെ ആയിരിക്കും. മുത്തക്കയുടെ ഭക്ഷണം എപ്പോഴും ഒരു മുത്തക്കയെ തിന്നുള്ളൂ എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മുത്തക്കിന്റെ ഭക്ഷണം എപ്പോഴും ഒരു മുത്തക്കയ്ക്ക് തിന്നാൻ കിട്ടും. നമ്മളൊരു ഭക്ഷണം ഉണ്ടാക്കിയാൽ എപ്പോ നമ്മളെ ഫോൺ നമ്പർ മുഴുവെടുത്ത് വിളിച്ചു നോക്കിയാൽ നിസ്കരിച്ചവൻ ഒരൊറ്റ ഒന്നും അവിടെ ഉണ്ടാവില്ല. ഇത് നിസ്കാരം അറിയാത്തവനൊന്നുമല്ല. നിങ്ങൾ നിങ്ങളെ വീട്ടിലൊരു സൽക്കാരം ഉണ്ടാക്കിയാൽ തലയിൽ തട്ടണ ഒരൊറ്റ ആളങ്ങൾ കിട്ടണമെങ്കിൽ മക്കനിട്ട് വേറൊരാളെ കൊണ്ടേണ്ടി വരും. വേറെന്താ, നമ്മക്ക് തക്കവ കുറഞ്ഞോണ്ട് തക്കവ കുറഞ്ഞോലെ മാത്രമേ നമുക്ക് തിന്നാനും കിട്ടുള്ളൂ, നമ്മളെ കൂട്ടത്തിൽ വീട്ടിൽ വരാനും ഒക്കെ ഉണ്ടാവുള്ളൂ. നമ്മളുടെ തക്കവ അത് ഹൃദ്യമാണെങ്കിൽ നമ്മളുടെ അംശങ്ങളും നമ്മളുടെ ഭക്ഷണവും ഒക്കെ മുത്തക്കികൾക്കാണ് കിട്ടുക. അപ്പൊ അത് വിശ്വാസികളെന്ന് കളങ്കമില്ലാതെ തക്കവയുള്ളവരാകണം. അള്ളാഹുവിന്റെ മലക്കുകൾ അവരുടെ ജോലി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു എന്ന്. വെള്ളിയാഴ്ച ജുമായയുടെ പവിത്രതയൊക്കെ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കുന്നുവെങ്കിൽ വെള്ളിയാഴ്ച അതെന്താണെന്ന് എല്ലാവർക്കും അറിയുമായിരുന്നു. ഒരു 6 മണിക്ക് പുറത്തിറങ്ങി നോക്കുമ്പോൾ ഒരു ഹിന്ദുവായ മനുഷ്യനും അറിയും ഇന്ന് വെള്ളിയാഴ്ചയല്ലേ അല്ലേ? ഇന്നത് അറിയാൻ കഴിയുക ഒരു 12:30 മണിയാവുമ്പോളാ. 12:30 മണിയാവുമ്പോഴും വെള്ളിയാഴ്ചയെന്ന് മനസ്സിലാവില്ല, കാരണം മുസ്ലിമിന്റെ പീടിയാണ് തുറന്ന് ഇങ്ങനെ വെച്ചേക്കുന്നത്. എന്നിട്ട് അവിടെ 3 ആളുണ്ടാവും കടയില്. ഒരുത്തനോട് പറയിച്ച അവിടെ പള്ളിക്ക് പോയിക്കോ, അവിടെ 12:50 തീരും. അത് തീർന്ന ഇപ്പൊ ഉടനെ റിലേന്റെ കോലേറ്റും കെട്ടും. എന്നിട്ട് അപ്പുറത്ത് മറ്റേ പള്ളിക്കുണ്ടാവും 12:50 തുടങ്ങുന്ന ആണ്ട് ഒരാളെ പറഞ്ഞേക്കും, വെള്ളിയാഴ്ച ജുമാന്റെ നേരം മുസ്ലിമിന് കച്ചവട ഹറാമാണ് പാടില്ല. പക്ഷേ അതെന്താവൂല, അവർ മനസ്സിലാവൂല. ജുമാ എന്ന് പറഞ്ഞ ഒരു അഡ്ജസ്റ്റബിൾ ജുമാ. നോക്കൂ, നിങ്ങൾ റസൂലുള്ള പറഞ്ഞു, അള്ളാഹുവിന്റെ അടിമകളായ മലക്കുകൾ വെള്ളിയാഴ്ച ദിവസം ആ ജുമാക്ക് വരുന്ന പള്ളിയുടെ ഓരോ വാതിൽക്കലും അവരിരിക്കുന്നുണ്ടാകും. എന്നിട്ടോ ആദ്യമായി ആരാണോ വരുന്നത് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇമാം ഇരുന്നു കഴിഞ്ഞാൽ അവർ അവരുടെ രേഖ ചുരുട്ടി വെച്ചു. ഉത്ബോധനം കേൾക്കാൻ അവരിരിക്കുകയും ചെയ്തിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാ, വെള്ളിയാഴ്ച അല്ലാഹുവിന്റെ മലക്കുകൾ നമ്മൾ ജുമാക്ക് പോകുന്ന ഓരോ പള്ളിയുടെ ഓരോ വാതിൽക്കലും അവരിരിക്കും. എന്നിട്ട് ആരാണ് ആദ്യം വന്നത്, ആരാണ് ആദ്യം വന്നത്, ആരാണ് ആദ്യം വന്നത്, ആരാണ് ആദ്യം വരുന്നത്, ആരാണ് ആദ്യം വരുന്നത് എന്നിങ്ങനെ വരുന്നവരെ ഇങ്ങനെ രേഖപ്പെടുത്തി വെക്കും.
എന്നിട്ട് ഇമാം മിമ്പറിൽ കയറി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറയുന്നതോടുകൂടി രേഖ ചുരുട്ടും. എന്നിട്ടവർ ഖുതുബ കേൾക്കാനിരിക്കും എന്ന്. ആരാ ഖുതുബ കേൾക്കണത്? അള്ളാഹു കൽപ്പിച്ച ഒരു കൽപ്പനക്കും വിരുദ്ധമായി ഒന്നും പ്രവർത്തിക്കാൻ സാധ്യതയില്ലാത്ത വിശുദ്ധരായ അള്ളാഹന്റെ മലക്കുകൾ എന്തിനാ നമ്മളെ ജുമാഅത്തുള്ളീത്തെ ഖുതുബ കേൾക്കണേ? കൂലി കിട്ടാൻ. അവരോട് അള്ളാഹു കൽപ്പിച്ചതാ നരക ഉറപ്പായി നടക്കണം നമ്മളോ പള്ളിക്കൊക്കെ എത്തിയിട്ടെന്നല്ല. കാരണം എന്തായാലും സ്വർഗം നമുക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് എത്തൂല. പരലോകത്ത് ചെല്ലുമ്പോ നമ്മളെ പേര് നോക്കിയിട്ട് ജുമാന്റെ ലിസ്റ്റിൽ കാണാനില്ല. അപ്പൊ നമ്മൾ പറയും നമ്മൾ 35 കൊല്ലം ജുമാക്ക് വയ്ക്കണം. എന്താ ഇതിലൊന്നും ഇല്ലാത്ത എപ്പോഴായാലും പോയത്? അത് അത്തയ്യാത്തിന്റെ തൊട്ടുമ്പായിട്ട്. ആ ഇത് അങ്ങനത്തെ അല്ലല്ല, ജുമാക്ക് പോയതാ. വെറുതെ അങ്ങനെ മയ്യത്ത് മറയ്ക്കാനും പെൺകുട്ടിനെ നിക്കാനും ഒക്കെ ഉള്ള ജുമാ അതല്ലത്. ഇത് ജുമാ വേണമെന്ന് വിചാരിച്ചിട്ട് അതിന് രാവിലെ തന്നെ ഒക്കെ കുളിച്ചൊരുങ്ങി അതിന്റെ നേരത്ത് പള്ളിക്കൊക്കെ എത്തിയ ആൾക്കാരെ ലിസ്റ്റാ. ആ അതിൽ ഞാൻ ഉണ്ടാവില്ല, കാരണം ഞാൻ എനിക്ക് പോകാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല. അങ്ങനെയല്ലേ നമ്മൾ ഉണ്ടാവുക? അപ്പൊ ഒന്ന് നേരത്തെ എത്തുക. സഹോദരിമാരെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കല്യാണത്തിന് എപ്പോഴാ പോകല്? 11 മണിക്ക് തുടങ്ങണ കല്യാണത്തിന്, 10:30 തന്നെ ടേബിളിനൊക്കെ ആ പേപ്പർ ഇടാൻ വരെ നമ്മൾ സമ്മതിക്കില്ല. എന്നാ അള്ളാന്റെ പള്ളിക്കൊക്കെ ജുമാക്ക് അത് പങ്കെടുക്കാൻ പോകാൻ എന്തൊരു വിഷമാണ്. സാധാരണക്കാർ ഈമാൻ ഇല്ലാത്തോണ്ട് പോകാതൊക്കെയാണ് പണ്ഡിതന്മാരോലെ തടയിന്, പള്ളിക്കൊന്ന് പോയവര് ഇങ്ങോട്ട് പായണ്, പൊരയിന്ന് നിസ്കരിച്ചാൽ മതിയെന്ന് നമ്മളോട് പറയണ്, പൊരയിൽ വെച്ചൊരു മയ്യത്തിന്റെ മുമ്പിൽ നിസ്കരിച്ചാൻ വേണ്ടി തെക്കുപേരിട്ട് അവിടെയും തടയിന്, നിസ്കരിച്ചരുത് തന്നെ, വേറെന്താ? അപ്പൊ അള്ളാഹുവിന്റെ ആരാധനാലയത്തിൽ ഓരോ വാതിലിലും അള്ളാഹുവിന്റെ മലക്കുകൾ ഇരിക്കുന്നു എന്ന വിശ്വാസം എനിക്കുണ്ടെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച ഞാൻ എപ്പോൾ ഞാനും എന്റെ കുടുംബവും ജുമാക്ക് എപ്പോ എത്തണം? അത് മാറ്റണ്ടാകണം, എങ്കിലേ ഈ വിശ്വാസം ഉണ്ട് എന്നുള്ളതിന് തെളിവുള്ളൂ. 4-3.5 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി വാപ്പാന്റെ ഒപ്പം പള്ളിക്കൊക്കെ കയറുമ്പോ, വാപ്പന്റെ കൂടെ പള്ളിയിലേക്ക് കയറുമ്പോ തൊട്ട് മുമ്പിൽ കയറിയ ആളെ കുപ്പായം പിടിച്ചിട്ട് ഇങ്ങോട്ട് വലിച്ചു. തൊട്ട് വെക്കല് ഞാനും ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു എന്തിനായിരുന്നു? ഉപ്പ ചോദിച്ചു കുട്ടിയോട്, എന്തിനാ അവിടെ അയാളെ പിടിച്ച് വലിക്കണേ? ബാപ്പ പള്ളിന്റെ ഉള്ളിൽ ആരുമില്ല, ആദ്യമായിട്ട് നമ്മളല്ലേ പള്ളിക്കൊക്കെ കയറാറുള്ളത്, അതിന്റെ മുമ്പ് അയാൾ കയറി ആ കൂലി അയാൾ കൊണ്ടുപോവില്ലേ, അതുകൊണ്ട് ഞാൻ വലിച്ചതാ. ഒരു 3.5 വയസ്സായ കുട്ടിക്കൊരു ഉപ്പ പറഞ്ഞു കൊടുത്തതാ ഈ ഹദീസ്. ആ കുട്ടിയിലുള്ളൊരു മാറ്റം, ഇനി ആ കുട്ടി നമ്മളെ പുരയിലൊരു 30 കൊല്ലം കഴിയുമ്പോഴേക്ക് നമ്മളെ പോലെ തന്നെ ആയി. നോക്കൂ നിങ്ങൾ, തഖ്‌വ നിൽക്കേണ്ടത് ഏറ്റവും നല്ല ഹൃദയത്തിൽ, നല്ല അറിവുള്ള ഹൃദയത്തിലല്ലേ, പിന്നെന്താ നമ്മളിൽ നിൽക്കാത്തത്? അപ്പൊ അള്ളാഹുവിന്റെ മലക്കുകളിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ആ രേഖപ്പെടുത്തുന്ന രേഖകളിൽ 10-50 കൊല്ലമാണ് ജീവിച്ചതെങ്കിൽ സുഹൃത്തെ സഹോദരി, ആ 50 കൊല്ലത്തെ രേഖയിലും ജുമാഅയുടെ മുമ്പ് ചെന്നെത്തിപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഹസ്സൻ എന്ന് പറയുന്ന രോഗി കോഴിക്കോട് ജുമാഅത്ത് പള്ളിക്ക് വന്നിരിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനക്ക രോഗിക്ക് ഇതായാലും എനിക്ക് ജുമാ ഇതുവരെ പോയിട്ടില്ല, അതും മലയാളത്തിലെ ഖുതുബ കേൾക്കണം ഇതുവരെ എനിക്ക് പോയിട്ടില്ല, അതുകൊണ്ട് ഞാൻ തൽക്കാലം അവിടുന്ന് ഒരാളോട് കാർന്ന് വരാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ്. 2:30 സൂചി അടിക്കാൻ എഴുത്തു ഒരു അപ്പോത്തിന് അങ്ങോട്ടെത്തട്ടെ, മോനെ സുന്നത്ത. എന്നിട്ട് തന്നെ ഫർളിനേക്കാൾ വലിയ ഗൗരവത്തിലാണ് നെടുവണ്ണൂരുകാരനായ ഹസ്സൻ എന്ന് പറയുന്ന സഹോദരൻ അവിടെ എത്തിയിട്ടുള്ളത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പൊ ജുമാഅയുടെ പവിത്രതയും ജുമാഅയുടെ ഗുണവും ഒക്കെ മനസ്സിലാക്കുമ്പോ അള്ളാഹുവിന്റെ മലക്കുകളെ കുറിച്ച് റസൂലുള്ള പറഞ്ഞ ആ വചനം നമ്മളെ ഹൃദയത്തിൽ ഇങ്ങോട്ട് വരട്ടെ. ഒരു 11 മണിയാകുമ്പോഴേക്ക് വേറെ ചുറ്റുപാടുകളെ ഒഴിവാക്കിയിട്ട് നമ്മളുടെ ചുമതലകളൊക്കെ നിർവഹിച്ച് ജുമാഅന്റെ ഖുതുബന്റെ പള്ളിയുടെ മിമ്പറിൽ ഉസ്താദ് കേർത്തിന്റെ മുമ്പ് ജുമാഅക്കെത്താൻ നിങ്ങളതിന് ശ്രമിക്കുക. അങ്ങനെ ഒരുപാട് ഒഴിവുകൾ നമ്മൾ അതിനുവേണ്ടി സൽക്കർമ്മത്തിന് കിട്ടേണ്ടതുണ്ട് എന്ന് ഓർമ്മിക്കുക. അള്ളാഹുവിന്റെ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ നമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടോ. നമ്മളൊക്കെ വിചാരിക്കണം, എന്താ പറയുക, എന്തായാലും ഇപ്പൊ മാഹിയിൽ അള്ള സ്വർഗം കൊടുക്കണേ ആദ്യം അമ്മക്കാ തരിക. സംഗതി അങ്ങനെ തന്നെ കാരണം, പക്ഷെ എന്നാലും നമുക്ക് കിട്ടണ്ടേ, കിട്ടണ്ടേ? അള്ളാഹുവിനോട് ചോദിക്കി, റബ്ബേ തരണം, റബ്ബേ തരണം, റബ്ബേ നൽകണം. നമുക്ക് ആർക്കും സ്വർഗം തരൂല എന്നൊന്നും അള്ള പറഞ്ഞിട്ടില്ല. നമ്മൾ 5 നേരം നിസ്കരിക്കുക, അള്ളാഹുവിൽ വിശ്വാസം ഉറപ്പിക്കുകയും കൃത്യമായത് ചെയ്യുകയും മാതാപിതാക്കളെ സംരക്ഷിക്കുകയും ബാധ്യതകളൊക്കെ നിർവഹിക്കുകയും ചെയ്ത് അള്ളാഹിനോർക്ക് ആ സ്വർഗം ഉണ്ടാവും ഉറപ്പാ. അത് ഖുർആൻ നമുക്ക് തന്ന ഉറപ്പാണ്. അതിലേക്ക് നമ്മളെന്ത് ചെയ്യണം, ആ ഉറപ്പുണ്ടല്ലോ അത് നിലനിർത്തിക്കൊണ്ടുപോകാൻ കഴിയണം. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നമ്മൾ നോക്കുമ്പോ നമുക്ക് സ്വർഗം ഉറപ്പായിക്കോ, വൈകുന്നേരം നോക്കുമ്പോ ഇന്നിപ്പോ ഇന്നത്തെ സ്ഥിതി ഇപ്പൊ നോക്കിയാൽ സ്വർഗം
കിട്ടണ കാര്യം പോക്കാണ്. രണ്ടേ മുക്കാലിന് ലോറ് 5:55 അസർ അല്ലെ. രാവിലെ മുസ്ലിം ആവുകയും വൈകുന്നേരം കാഫിറാവുകയും ചെയ്യുന്ന ഒരു കാലം വരും. ഏതാ കാലം? നമ്മളതൊക്കെ തന്നെയല്ലേ. രാവിലെ എന്തൊരു നല്ല ഉസാറാണ്. ബസ്സൊക്കെ അങ്ങനെ ഞാൻ പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. രാവിലത്തെ ട്രിപ്പിൽ കാണാം ചന്ദൻതിരി മാലി നാരങ്ങി ഉപ്പും പിന്നെ അപ്പുറത്ത് പൂജി ഇപ്പുറത്ത് മാലി. ഭയങ്കര ഒരു വേറെന്തോ ഒരു ഒരു പൂജായാത്രയ്ക്കാണ്. ലാസ്റ്റ് ട്രിപ്പ് കാണാൻ ആകെ ജ്യൂസ് അടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അറക്കല സ്റ്റാൻഡിൽ. ഇതേപോലെ തന്നെ നമ്മൾ രാവിലെയൊക്കെ ഭയങ്കര ഈമാനും ഇഖ്ലാസൊക്കെ കാണും. വൈകുന്നേരം ആവുമ്പോഴേക്ക് നമ്മളുടേതെല്ലാം തകർന്ന് എന്തു ഇശയൊക്കെ ഒരു രൂപത്തിൽ. അപ്പൊ അള്ളാഹുവിന്റെ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഹിദായത്തിന് വേണ്ടി അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, അള്ളാഹുവിന്റെ മലക്കുകൾ നിങ്ങൾക്ക് മേൽ സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നിങ്ങൾക്ക് മാർഗദർശനം നൽകണമെന്ന് അള്ളാഹുവിനോട് മലക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുക, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളുടെ ദൂതനാ, നമുക്കെതിരൊന്നും പ്രാർത്ഥിക്കൂല. പക്ഷേ സുഹൃത്തെ ചിന്തിക്കുക, നമുക്കെതിരെ വേർക്കല്ല. നമ്മൾ ഇത്തരത്തിലുള്ള നന്മക്കെതിരാകുമ്പോൾ നമ്മളും ചിലപ്പോൾ ആ പ്രാർത്ഥനയിൽ അകപ്പെട്ടു പോകുന്നതാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, നന്മ പഠിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ നന്മയുടെ വാഹകരാകണം. ആരെന്ത് പറഞ്ഞാലും സുഹൃത്തേ ഓർക്കണം, നന്മ പഠിപ്പിച്ചുകൊണ്ടിരിക്കണം, നന്മ കൽപ്പിക്കണം. ആരോടായിരുന്നാലും മക്കളോടായിരുന്നാലും ഒക്കെ ഉണ്ടല്ലോ നന്മയുടെ വാക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മൾ നന്മയുടെ വാഹകരാണ്. ഇങ്ങനെ ചെയ്യണം കേട്ടോ, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, നല്ലതാകണം അല്ലേ, നല്ല രൂപത്തിലാവണം എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങനെ പറയും. എപ്പോഴും ഒരു നന്മയുടേത്. നമ്മളുടെ മക്കളെയും നമുക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കാം, നമ്മളുടെ കുഞ്ഞുങ്ങളെയും നമുക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കാം. ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ഓർക്കുക, തീർച്ചയായും മലക്കുകളും അല്ലാഹും അതുപോലെ തന്നെ ഹത്തന്നമ്ല അതുപോലെ തന്നെ ഉറുമ്പും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പി ജുഹരിഹാദിന്റെ മാളത്തിൽ നിന്ന് ഉറുമ്പ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കടലിലൂടെ ഊളിയിട്ട് പോകുന്ന മത്സ്യങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആർക്കാണെന്നോ അലാ മുഅല്ലിമിന്നാ ഖൈറ, ജനങ്ങൾക്ക് നല്ലത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി, നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മളൊക്കെ ഗുരുനാഥന്മാരാണ്. അല്ലുമ്മ മദറസത്തുൽ, ഉമ്മ മദറസയാണ്. ഉമ്മ ഒരു മദ്രസയാകണം. ഉമ്മ മദ്രസ മുടക്കണ ആളാകാൻ പാടില്ല. അമ്മന്നൊരു മദ്രസയാണെന്നാ. അപ്പൊ ആ ഉമ്മ എന്ത് ചെയ്യണം? നല്ല കാര്യങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഉപ്പ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. കുട്ടിക്ക് ഓതിക്കൊടുക്കണം. ആ ഓത്തിലെ തെറ്റ് ഉപ്പ തിരുത്തണം. അതുപോലെ തന്നെ നമ്മളുടെ മക്കൾ പിന്നെ ഉസ്താദിനോട് പോയി ചോദിച്ചാലോ, എന്റെ കുട്ടിക്കൊന്നും ഓതാൻ അറിയില്ല. അപ്പൊ ഉസ്താദ് പറഞ്ഞു, ആകെ ഒരു മണിക്കൂറല്ലേ, ആഴ്ചയിൽ 2 മണിക്കൂറല്ലേ കിട്ടണേ, എന്നിട്ട് എന്താണ് എന്നെ കൊണ്ട് കഴിയില്ല. അപ്പൊ ഇയാൾ പറഞ്ഞു, ആ എന്താ 2 അടിക്കൂറോണ്ട് കഴിയൂല. അപ്പൊ ആള് തിരിച്ചു വെച്ചു പറഞ്ഞു, ഒരു ദിവസം 24 അടിക്കൂർ കുട്ടി നിങ്ങൾ ഇരുത്ത, നിങ്ങൾക്ക് കയ്യലേ, പിന്നെ 2 അടിക്കൂറോണ്ട് ഇരിക്കാ കഴിയാൻ. അയാളില്ലേ ചോദ്യത്തിന്റെ കാര്യത്തിൽ? കുട്ടി നമ്മൾ വിട്ടുകൊടുക്കൂല. കുട്ടിയെ ഇംഗ്ലീഷ് മീഡിയത്തിൽ അവിടെയും ഇവിടെ ആക്കി നിർത്തും. മദ്രസയ്ക്ക് പറഞ്ഞേക്കും, രാവിലെ പറഞ്ഞേക്കും, 8 മണിയാകുമ്പോഴേ കോങ്കട്ടന്റെ പോര് കൂട്ടിക്കടിക്കുക മതി. എന്നിട്ട് നമ്മൾ പറയും, എന്റെ കുട്ടി കോതാൻ അറിയില്ല. കുറ്റങ്ങക്ക കുട്ടിനെ ഓദിപ്പിക്കുക, വായിപ്പിക്കുക. വൈകുന്നേരം വീട്ടിലൊക്കെ വന്നാൽ കുറച്ച് സമയം മദ്രസയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപ്പിമ്മയും ചെലവാക്കണം. അവര് സ്കൂൾക്കുള്ള എഴുതിക്കോട്ടെ, മദ്രസക്കുള്ള എഴുതിക്കോട്ടെ, സ്കൂൾക്കുള്ള എഴുതാ അത്രയ്ക്ക് തന്നെ ഉണ്ടാവുള്ളൂ. ഞാനൊരു അധ്യാപകനാണ് അല്ലേ. കുട്ടികളൊക്കെ കുറെ കാര്യങ്ങളൊക്കെ സ്കൂളിൽ നിന്നും കൂടി ചെയ്തിട്ട് വരും. ബാക്കിയുള്ളത് നമ്മള് കുറച്ചു നേരമൊക്കെ വൈകുന്നേരം മദ്രസക്ക് വേണ്ടി ഒരു മണിക്കൂർ വാപ്പിമ്മയും ചെലവാക്കിയാൽ ഒരു നഷ്ടം വരില്ല. നാളെ നിങ്ങൾ മരിച്ചാൽ ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലാൻ നിങ്ങളെ മക്കൾക്ക് അറിയും, നിങ്ങൾക്ക് മക്കൾക്ക് ബോധമുണ്ടാവും. അതുകൊണ്ട് ഓർക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നല്ലത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉസ്താദുമാരൊക്കെ കണ്ടില്ലേ നിങ്ങൾ? പലപ്പോഴും അവരുടെയൊക്കെ ഈ മദ്രസയിലൊക്കെ ജോലി ചെയ്യുന്ന 900 റുപ്യ 1000 റുപ്യ ഒക്കെ ആയിരിക്കും അവരുടേതായ വരുമാനങ്ങളൊക്കെ. അങ്ങനെ അങ്ങനെ കഴിഞ്ഞു പോകുമ്പോ ചോദിക്കുക, എങ്ങനെയാ കഴിഞ്ഞു? അള്ളാന്റെ വർക്കത്ത് കൊണ്ട് കഴിഞ്ഞു പോകണം. എന്തൊരു സുന്ദരമായിട്ടാണ് അവരുടെ. എന്നാ അള്ളാഹുവിന്റെ, അവരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടാവും, അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവും. മലക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും, ഉറുമ്പ് പ്രാർത്ഥിക്കുന്നുണ്ടാവും, മത്സ്യങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും. ആർക്ക്? നല്ലത് പഠിപ്പിച്ചു കൊടുക്കുന്നവർക്ക് വേണ്ടി അള്ളാഹുവിന്റെ മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. നിസ്കാര സ്ഥലത്തിരുന്നു കൊണ്ട് ദുആയിരുന്നു കൊണ്ടിരിക്കുന്നവർക്ക് അൽ മലായിക്കത്തു തുസല്ലി അലാ അഹദിക്കും, നിങ്ങളിലുള്ള ഓരോരുത്തർക്കും വേണ്ടി മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. മാദാമ ഫീ മുസല്ലാ,
അവൻ ആ നമസ്കരിക്കുന്ന സ്ഥലത്തിരിക്കുന്നിടത്തോളം സമയം അല്ലദീ സല്ലാഫിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാ, നിസ്കാരമുണ്ടല്ലോ, നിസ്കാരം വളരെ സുപ്രധാനമായതാണ്. നിസ്കാര ശേഷം പ്രാർത്ഥിക്കുമ്പോൾ കൈ ഉയർത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടില്ല. എന്താ അറിയോ, ഒന്നുമില്ല, നിങ്ങൾ അത്രയും നല്ല ഇബാദത്താ ചെയ്ത്, ഇനിയാണ് ചോദിച്ചോളിന, ഇനി പഠിച്ചോ പറയും, നിങ്ങളാണ് ചോദിച്ചോളി, നിങ്ങളെ ഇരക്കൊന്നും വേണ്ട, എന്നോടങ്ങോട്ട് പറഞ്ഞാൽ മതി. അത്രയും സുന്ദരമായി അള്ളാഹിനോട് പറയാൻ കിട്ടുന്ന സമയം നിസ്കരിച്ച ആ സ്ഥലത്ത് ഇമാം അവിടെ നിന്ന് മാറി മറ്റൊരു ഭാഗത്തേക്ക് ഇരിക്കണം സ്ത്രീകൾ പറകിലില്ലെങ്കിൽ. നമ്മളോ പുരുഷന്മാരും സ്ത്രീകളുമൊക്കെ നിസ്കാരം കഴിഞ്ഞ ആ സ്ഥലത്ത് എത്രത്തോളം സമയമാണോ നമ്മളിരിക്കുന്നത് അത്രയും സമയം മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഒരു മിനിറ്റാണ് ഇരിക്കണമെങ്കിൽ ഓരോരു മിനിറ്റ് ഇരിക്കും. അതെന്താ അറിയോ, അവനാനെ അവനാന്റെ കാര്യത്തിൽ വാശിയില്ലെങ്കിൽ പിന്നെ മലക്ക് കേൾക്കാം. നമുക്ക് 10 മിനിറ്റ് ഇരിക്കാൻ സമയമുണ്ടെങ്കിൽ 10 മിനിറ്റ് മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. 15 മിനിറ്റ് നമ്മൾ ആ മുസല്ലയിൽ ഇരിക്കുകയാണെങ്കിൽ 15 മിനിറ്റ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. വേറെ ചുറ്റുപാടുകൾ കാര്യമായ ഒന്നും ഉണ്ടാക്കാതെ തന്നെ നിസ്കാരത്തിന് തീരുമാനമെടുത്ത് ആ നിസ്കരിച്ച സ്ഥലത്ത് അല്പസമയം ഇരിക്കുന്ന സമയം മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ പള്ളികളിൽ ഗ്രന്ഥം പഠിക്കുന്നവർക്ക് വേണ്ടി അല്ലാഹുവിന്റെ ആരാധനാലയത്തിൽ പോയിക്കൊണ്ട് അല്ലാഹുവിന്റെ ഗ്രന്ഥം വായിക്കുകയും ഓതുകയും പഠിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകൾ പ്രാർത്ഥിക്കുന്നു. ഹഫ്ഫതുഹും അൽ മലായിക, മലക്കുകൾ അവരെ അനുഗ്രഹം കൊണ്ട് തണലുകൊണ്ട് പൊതിയുന്നു. നിസ്കരിച്ചുകൊണ്ടിരിക്കെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പള്ളി എന്ന് പറഞ്ഞിട്ടല്ലോ, പള്ളി ഒരു സാംസ്കാരിക കേന്ദ്രമാണ്. അവിടെ നമ്മൾ വെറും ഓത്ത് പോരാ, ഓതണം കേട്ടോ. പള്ളിയിലൊക്കെ വെള്ളിയാഴ്ചയൊക്കെ കാണാൻ പള്ളികളിലൊക്കെ ഇങ്ങനെ പോയി നിൽക്കുമ്പോൾ 2-3 സ്വഫ് ആളുകൾ സ്വർഗത്തേക്ക് പോകാൻ വേണ്ടി പിന്നെ സൂറത്തുൽ കഹ്ഫൊക്കെ ഇങ്ങനെ ഓതിയിരിക്കണത് കാണാം. കുറെ ആൾക്കാർ വേക്കൽ വന്ന് കണ്ട് സലാം ചൂണ്ടി പോണവും കാണാം. ഓല എന്തിനാ ജുമാക്ക് വരുന്നതെന്ന് ഓലോട് തന്നെ ചോദിച്ചാൽ ഒരിക്കലും അറിയില്ല. എന്തേലും ആ നേരം ആരേലൊക്കെ അങ്ങാടി കൂടി പോകുമ്പോൾ ചോദിക്കൂലേ ജുമയല്ലേന്ന് ചോദിക്കൂലേ. അപ്പൊ അതിനും വേണ്ടി പോരുന്നത് അങ്ങനെയല്ല, മറ്റത് ഓതിയിരിക്കുന്നത് കാണാം. ആ ഓതുന്നവരായ ആളുകൾ, ഖുർആൻ പഠിക്കുന്നവരായ ആളുകൾ, ഖുർആൻ പഠിക്കാനൊക്കെ പള്ളിന്റെ കേന്ദ്രമൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഉപയോഗിക്കണം. അവിടെ പഠിക്കണം, അവിടെ ഇരിക്കണം. ഉസ്താദും എല്ലാ പള്ളിയിലും ഉസ്താദുമാരുണ്ട്. ആ ഉസ്താദുമാരടുക്കൽ ചെന്നിട്ട് ഈ സൂറത്തൊന്ന് പഠിപ്പിച്ചേരി, ഇതിന്റെ അർത്ഥമൊന്ന് പഠിപ്പിച്ചേരി. ഏയ് അത് മോശമല്ലേ, ഉസ്താദിനോട് ചെന്നിട്ട് നമ്മളിങ്ങനെ സൂറത്തൊക്കെ പഠിപ്പിച്ചേരി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിവരമില്ലാത്തവരാവൂലേ. ആയിക്കോട്ടെ, നമ്മൾ വിവരമുള്ളവരാണ്, എന്നാലും ഒന്ന് ചോദിച്ചൂടെ, ഒന്ന് ചോദിച്ച് പഠിച്ചൂടെ. നമ്മൾ ഓതുന്ന എന്തിനാണ് അള്ള ഒരു മാർഗം നമുക്ക് പറഞ്ഞു തന്നിട്ട് ആ മാർഗം പറഞ്ഞു തന്നത് എന്താണെന്ന് നമ്മൾ അറിയണം. ഗുരു ഓത്തുകൊണ്ട് മാത്രം ഈ ഖുർആൻ അവതരിക്കപ്പെട്ടതിന്റെ ഉദ്ദേശ ലക്ഷ്യം പൂർത്തിയാകുന്നില്ല അല്ലേ. ഒരു ബിസിനസ്സായിരുന്നാലും ഒരു ജോലിയായിരുന്നാലും KER ആയാലും KS ആയാലും ഇന്ത്യൻ ഭരണഘടനയായാലും എന്താണതിൽ പറഞ്ഞതെന്ന് വിശദമായി വായിച്ചിട്ടത് മനസ്സിലാക്കാൻ കഴിയും, ശ്രമിക്കൂ അവര്. അതേപോലെ മുസ്ലിങ്ങളെ ഖുർആൻ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും തണലിന്റെ ചിറക് നമുക്ക് വേണ്ടി താഴ്ത്തിത്തരികയും ചെയ്യുന്ന ഖുർആൻ ഒരു കുട്ടിയെ പഠിപ്പിച്ചാൽ ആ കുട്ടിയുടെ പിതാവിനും മാതാവിനും അള്ളാഹുവിന്റെ റസൂല് പറയാണ് സ്വർണത്തിന്റെ കിരീടം അവരുടെ തലയിൽ അള്ളാഹു അണിയിച്ചു കൊടുക്കുന്ന രണ്ടത്താണി സമ്മേളനത്തിന്റെ വേദിയുടെ പിറകിൽ ഒരു ഇടത്തിരിക്കുമ്പോ ഒരു കുട്ടിയെയും തോളിലിട്ടുകൊണ്ട് രക്ഷിതാവ് വന്നു. അദ്ദേഹം ചോദിച്ചു, മോങ്ങം അബ്ദുസലാം ഒലിവി എവിടെ? ഞാൻ പറഞ്ഞതിന്റെ ഉള്ളിലിരിക്കുന്നുണ്ട്. എന്തിനാ? അദ്ദേഹത്തെ ഒന്ന് കാണണം. എന്തിനാണ് കാണുന്നത് എന്ന് കൗതുകത്തോടുകൂടി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, 2 വയസ്സായ കുട്ടികളെ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു കേന്ദ്രം, അർലുൽ ഖുർആൻ എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട് എന്ന് കേൾക്കുന്നു. രക്ഷിതാക്കൾ അവിടെ ക്വാർട്ടേഴ്സിൽ പോയി നിന്ന സൗജന്യമായിട്ട് കുട്ടിനെ ഖുർആൻ പഠിപ്പിക്കുമെന്ന് കേട്ടു. 2 വയസ്സിൽ തന്നെ ഒരു കുട്ടിയുടെ തലച്ചോറിലേക്ക് ഖുർആൻ കയറിക്കഴിഞ്ഞാൽ വലിയൊരു സന്തോഷമല്ലേ? അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാനാണ്. നോക്കൂ നിങ്ങൾ, നോക്കൂ, ഒരു ഉപ്പയുടെ അല്ലെ, നമ്മൾ കുട്ടി ജനിക്കണേന്റെ മുമ്പ് ഇംഗ്ലീഷ് മീഡിയത്തിൽ സീറ്റ് ബുക്ക് ചെയ്യാൻ പോവുകയാണ്. കാരണം എന്തറിയോ, ഒന്നുമില്ല, ഇംഗ്ലീഷ് പഠിക്കാൻ ഞാൻ പിന്നെ നരകത്തിലെ ഭാഷയാണെന്ന് മുമ്പുണ്ടായി, ഉപ്പ സ്വർഗത്തിലെ ഭാഷയാക്കിയിട്ടൊന്നുമില്ല. ഇംഗ്ലീഷ് ദീൻ പഠിച്ചാൽ അത് നമുക്ക് സ്വർഗമുണ്ട്. അതുകൊണ്ട് കുട്ടികൾ ഭൗതികപരമായി പഠിക്കട്ടെ, പഠിക്കണം, പക്ഷേ ദീൻ മറന്നുകൊണ്ട് ആകരുത്, ദീനിനെ മാറ്റിവെക്കരുത്. ഖുർആൻ വാപ്പയും ഉമ്മയും പഠിക്കണം. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ആയത്തും ഹദീസൊന്നും ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ എന്നാലും അവന്റെ പരിജ്ഞാനം അറിയുകയും അത് ബോധ്യമുണ്ടാവുകയും ചെയ്യുന്നവനാകും അവൻ അല്ലെ. മുസ്ലിം ഉമ്മത്തെ ചിന്തിക്കുക, ഖുർആൻ അറിയുന്ന, ഖുർആൻ പഠിക്കുന്ന ആളുകളായി നമ്മൾ മാറുമ്പോൾ
അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും എന്നാണ്. മാത്രമല്ല പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞുവല്ലോ, നമ്മളുടെ പഠന സൗകര്യങ്ങളെ കുട്ടികളും അതുപോലെ തന്നെ രക്ഷിതാക്കളും ഉപയോഗപ്പെടുത്തുകയും പഠനത്തിന്റെ മാർഗത്തിൽ ഉണ്ടാവുകയും ചെയ്യണം അല്ലെ. പരിശുദ്ധ ഖുർആനിൽ 114 സൂറത്തുകളും 6000 ചില്ലാനം ആയത്തുകളുമുണ്ട്. നമ്മൾ നിസ്കരിക്കുമ്പോഴൊക്കെ നമുക്ക് ചെല്ലാൻ കുറെയൊക്കെ നമ്മളത് പഠിച്ചു വെക്കണം. മിനിഞ്ഞാന്ന് എനിക്ക് ബാലുശ്ശേരി അടുത്തൊരു പരിപാടി ഉണ്ടായിരുന്നു. ബാലുശ്ശേരിക്കടുത്ത് പ്രസംഗത്തിന് പോയപ്പോൾ അവിടെ 5 സമ്മാനങ്ങൾ വിതരണം ചെയ്തു. 3 സഹോദരിമാർക്കും 2 സഹോദരനുമായിരുന്നു സമ്മാനം കിട്ടിയത്. എന്തിനായിരുന്നു അറിയോ? സൂറത്തുൽ വാഖിഅ മനഃപ്പാഠമാക്കിയവർക്കുള്ള സമ്മാനമായിരുന്നു കൊടുത്തിരുന്നത്. അവിടെ വീണ്ടും പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നു. തബാറക ജുസ്ഉ് മനഃപ്പാഠമാക്കുന്നവർക്ക് വമ്പിച്ച ചില സമ്മാനങ്ങൾ ചിലയിടത്ത് ഓഫർ ചെയ്തതായി തെക്കൻ മേഖലയിലെ ഒരു മണ്ഡലത്തിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞു. ഖുർആൻ പഠിക്കുന്നവർ, ഇതുപോലെ ഖുർആൻ പഠിക്കുന്ന കുട്ടികൾക്ക് സമ്മാനങ്ങൾ നമ്മുടെയൊക്കെ വീടുകളിൽ, ചില വീടുകളിലൊക്കെ പോയി നോക്കിയാൽ പിന്നെ PT ഉഷന്റെ വീടാന്ന് തോന്നിപ്പോകും. കാരണം ഒരുപാട് മെഡലും ഒരുപാട് ഇതും അവിടെ കിട്ടിക്കാണും. അപ്പൊ ഞാനെന്തി ഒന്ന് വായിച്ചു വായിച്ചു നോക്കണ കൂട്ടത്തില് ഡാൻസിന് കിട്ടിയത്, മാപ്പ ഒപ്പനക്ക് കിട്ടിയത് ഒക്കെ ഉണ്ടാവും. ഖുർആൻ പഠനത്തിനോ ദീനിന്റെ പഠനത്തിനോ അതിനൊന്നും അതിലുണ്ടാവില്ല അല്ലെ. മദ്രസയിൽ ഏറ്റവും കൂടുതൽ പോകാത്ത കുട്ടിക്കുള്ള അവാർഡ് നമ്മളെ കുട്ടിക്കും. സ്കൂളിൽ ഏറ്റവും കൂടുതൽ പോയിനുള്ള അവാർഡ് നമ്മളെ കുട്ടിക്കേൽക്കും. കാരണം എന്താ? നമുക്ക് മതബോധം അത്രയേ ഉള്ളൂ. അപ്പൊ അതിൽ നിന്ന് മാറി മതം പഠിപ്പിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാകുമ്പോ അനുഗ്രഹത്തിന്റെ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, നമ്മളുടെ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മലക്കുൽ മൗത്ത്, അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ നമ്മൾ ഓർക്കുന്ന, നമുക്ക് എപ്പോഴും ഓർക്കാവുന്ന മലക്കുകൾ എന്ന് നമ്മൾ ഓർമ്മിക്കുന്ന അള്ളാഹുവിന്റെ മലക്കുകൾ. പ്രിയപ്പെട്ടവരെ ഓർക്കുക, തൊട്ടയിൽ പക്കത്തെ വീട്ടിൽ, അതിന്റെ അപ്പുറത്തെ വീട്ടിൽ, അതിന്റെ അപ്പുറത്തെ വീട്ടിൽ, എല്ലായിടത്തും വന്നുപോയിട്ടും ഇവിടെയൊക്കെ വന്നുപോയിട്ടും എനിക്ക് ആ മലക്ക് എന്റെ വീട്ടിൽ വരും എന്ന ബോധം എനിക്കില്ലാതെ പോകാൻ പാടില്ല. ഓർക്കണം, മരിക്കാത്ത ഒരു മനുഷ്യനും ഈ ലോകത്തിലില്ല. ഇവിടെ ഈ വന്നവരായ നിങ്ങളും, ഈ നിൽക്കുന്ന ഞാനും, ഇരിക്കുന്ന നമ്മളെല്ലാവരും ഈ ലോകം വിട്ടുപോകേണ്ടവരാണ്. എന്താണ് നമ്മളുടെ കയ്യിലുള്ളത്? നമ്മളെ കൊണ്ടുപോകുന്ന ആ യാത്രയെക്കുറിച്ച് ഖുർആൻ നമ്മളോട് പറഞ്ഞു. സത്യനിഷേധിയായ മനുഷ്യനെ അള്ളാഹുവിന്റെ മലക്ക് മരിപ്പിക്കുന്നതാണ്. അവരുടെ മുഖത്ത് അടിക്കും, അവരുടെ പുറത്ത് അടിക്കും. വദൂഖു അദാബൽ ഹരീഖ്, നിങ്ങൾ അങ്ങേ അറ്റത്തെ ഭയാനകമായ ശിക്ഷയെ നിങ്ങൾ അനുഭവിച്ചുകൊള്ളുക എന്ന് നമ്മളോട് പറയും എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഈ ലോകത്ത് അള്ളാഹുവിന്റെ സൃഷ്ടികളായി നമ്മൾ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ 9 മാസം കടന്നു. അവിടെ നമുക്ക് പോരാതെ വന്നപ്പോൾ റബ്ബ് നമ്മളെ ഈ വഴിയിലേക്ക് കൊണ്ടുവന്നു. അതിന്റെ വേദന സഹിച്ചത് നമ്മളുടെ പൊന്നാരുമ്മയാണ്. സുഹൃത്തെ, ഇനി ഈ ലോകത്തിൽ നിന്ന് വിട്ടുപോകുമ്പോൾ നമ്മളാണ് ആ മരണവേദന സഹിക്കേണ്ടത്. ആ ഉമ്മ നമ്മളുടെ മരണവേദനയുടെ പകുതി സഹിച്ചാണ് നമ്മൾ ഈ ഭൂമുഖത്തേക്ക് വന്നിട്ടുള്ളത്. നമ്മൾ മറന്നു, അത് നമ്മൾ മറന്നു. നമ്മളെ പോറ്റിയ ഉപ്പയെ നമ്മൾ മറന്നു. നമ്മളുടെ ഈ ഭൂമുഖത്ത് ജന്മം നൽകാൻ നമ്മളുടെ മരണവേദനയുടെ പകുതി സഹിച്ച ആ ഉമ്മയുടെ കാരുണ്യം നമ്മൾ മറന്നു. ഇനിയതാ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന മലക്ക് നമ്മളുടെ വേദന, മരണത്തിന്റെ വേദന നമ്മൾ സത്യനിഷേധിയാണെങ്കിൽ നമ്മളത് അനുഭവിച്ചേ പറ്റൂ, അനുഭവിക്കേണ്ടി വരും. അങ്ങനെ ആവാതിരിക്കട്ടെ. നോക്കൂ, നിങ്ങളൊരു കൊലപ്പുള്ളിയെ, ഒരു അക്രമം ചെയ്തവനെ തന്റെ ശരീരത്തിലേക്ക് വലിച്ച് പിടിച്ച് വണ്ടിയിലിട്ട് കുത്തി അവനെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവന് മാരകമായ മുറിവേൽക്കുന്ന പ്രതികൾ കസ്റ്റഡിയിൽ വെച്ച് മരണം വരെ സംഭവിക്കുന്ന സംഭവങ്ങൾ നമ്മളുടെ കേരളക്കരയിൽ കാണാറുണ്ട്. പ്രിയപ്പെട്ടവരെ, എത്ര വിശുദ്ധരാണ് ഞാനും നിങ്ങളും അല്ലേ. നമ്മൾ നമ്മളുടെ മുഖത്ത് പോലും ഒരാൾ ഇന്നുവരെ തൊട്ടിട്ടില്ല. നമ്മളുടെ കുട്ടിക്കുന്നവരെ അങ്ങാടിയിൽ നിന്നൊരാളുടെ ചവിട്ട് പോലും ഏറ്റിട്ടില്ല. അങ്ങനെയുള്ള നമ്മളെ ചവിട്ടുകയും കുത്തുകയും വലിക്കുകയും തള്ളുകയും ചെയ്ത് നമ്മളുടെ ശരീരം എന്തുകൊണ്ടാണ്? നമ്മളെ ശരീരത്തിന്റെ അടുക്കലേക്ക് മലക്കുൽ മൗത്ത് വരുമ്പോ നമ്മളുടെ ആത്മാവ് ഉള്ളിലേക്ക് വലിഞ്ഞു പോകും. കാരണം ആത്മാവിനെ പിടികിട്ടിയാൽ
ആ ആത്മാവിന്റെ ഭാവി അങ്ങേ അറ്റത്തെ വേദനാജനകമായതുകൊണ്ട് നമ്മളുടെ ശരീരത്തിന്റെ ഉൾഭാഗത്തേക്ക് വലിഞ്ഞു വലിഞ്ഞു പോകുമ്പോ പിടിച്ച് കുത്തി അതിന്റെ ഉള്ളിൽ നിന്ന് റസൂലുള്ള പറഞ്ഞതുപോലെ ഒരു പഞ്ഞിയുടെ ഉള്ളിൽ കുടുങ്ങിയ കമ്പി വലിച്ചെടുക്കുന്നത് പോലെ അള്ളാഹുവിന്റെ മലക്ക് നമ്മളുടെ ആത്മാവിനെ വലിച്ചെടുക്കും എന്നാണ്. അങ്ങനെ വലിച്ചെടുക്കണോ സുഹൃത്തെ? പ്രിയപ്പെട്ട ഉമ്മ, അങ്ങനെ വലിച്ചെടുക്കണോ? വേണ്ടല്ലോ. വിശുദ്ധമായി ജീവിക്കാൻ 10-40 കൊല്ലം തന്നിട്ട് അവസാനം ഈ ലോകത്ത് സുഖിച്ച സുഖങ്ങളെ മുഴുവൻ മറപ്പിച്ചു കളയുന്ന ഒരു ലോക ദുരന്തത്തിന്റെ യാത്ര, എന്തിനിവിടെ നിന്ന് നമ്മൾ പോകണം? ഖുർആൻ പറഞ്ഞ വിശ്വാസികളെ, അള്ളാഹുവിന്റെ അടിമകളായ അപ്പയും അള്ളാഹുവിന്റെ അടിമകളായ ഇണകളും അള്ളാഹുവിന്റെ അടികളായ മക്കളും അള്ളാഹുവിന്റെ അടിമകളായ ആ ഉപ്പയുടെ സന്താനങ്ങളും നല്ലവരായി തീർന്നാൽ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. വൽമലായികത്തു മലക്കുകളും നമ്മൾ പ്രവേശിക്കുന്നതിന്റെ കൂടെ മലക്കുകളും നമ്മളുടെ പുറകിൽ പ്രവേശിക്കുന്നതാണ്. മലക്കുകളും നമുക്ക് ഒന്നിച്ച് സ്വർഗത്തേക്ക് കടക്കാനുള്ള അസുലഭമായ അവസരം. അങ്ങനെ ഉണ്ടാവുക, വാപ്പ നല്ല മുത്തക്കിയായിട്ട് ഭാര്യ ആ വഴിക്കൊന്നും ഇല്ലാതെ പോയാ പോരാ. നേരെ തിരിച്ചുമുണ്ട്, ഭാര്യ നല്ലവള വാപ്പയോ? വാപ്പ അങ്ങനെ, നിങ്ങൾ ഏതായാലും ദീനീ രംഗത്തുണ്ടല്ലോ, അപ്പൊ ഞാനിങ്ങനെ ഒഴിഞ്ഞൊക്കെ നടക്കാം. ചില വീട്ടിലോ, ചില വീട്ടില് വാപ്പയും മക്കളും നല്ല ദീനി. ഉമ്മ ദൂർത്തടിച്ച് കണ്ടതിനും കേട്ടതിനും ഒക്കെ പണം കൊടുത്ത് കണ്ട സ്ഥലത്തൊക്കെ പോയി അങ്ങനെ ഒരു സർക്കീട്ട് ഉമ്മയാവുക. ചിലർക്ക് വാപ്പയമ്മി നല്ല വാപ്പയമ്മയായിരിക്കും. മക്കളോ? മക്കള് ഈ ദീനിന്റെ രംഗത്തൊന്നും ഉണ്ടാവില്ല. വാപ്പക്ക് ശനി ഞായറും ദീന്, ഖുർആൻ ക്ലാസ്, അവിടെ യോഗം, ഇവിടെ യോഗം, അപ്പുറത്ത് മതപഠനം, ഇപ്പുറത്ത് സമ്മേളനം. മകന്റെ ഡയറിയിൽ നോക്കിയാൽ ഇതൊന്നും കാണൂല. ബാംഗ്ലൂർ, മൈസൂര്, ഊട്ടി, റിക്കാർഡൻസ്, മറ്റടുത്ത് പൂരം, ഇതുണ്ടാവുക. ഇങ്ങനെ ആവുമ്പോ നമ്മളിതൊക്കെ ക്യാൻസലായി പോകും, ക്യാൻസലായി പോകും. അതുകൊണ്ട് നമ്മൾ നടക്കുന്ന വഴിയെ അവരെയും കൊണ്ടുവന്നാൽ നമുക്ക് പോകാനുള്ള വഴിയെ നമ്മളെ അള്ളാഹു നമ്മളെ കൊണ്ടുപോകും. വാപ്പയും ഉമ്മയും മക്കളും എല്ലാവരും സ്വർഗത്തിലേക്ക് പോകുമ്പോ തൊട്ടുപറകിൽ മലക്കുകളെയും അള്ളാഹു അങ്ങോട്ട് അയക്കും, നമ്മളെ ആനയിച്ചു കൊണ്ടുപോകും എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വീട് എന്നത് തന്റെ വിശ്വാസത്തിൽ ഈമാനുമായി ബന്ധിപ്പിച്ച് മലക്കുമായി ബന്ധം ഉള്ള കാര്യമാണ് എന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. വീട് സമാധാനത്തിന്റെ കേന്ദ്രമാകണം. സമാധാനത്തിന്റെ കേന്ദ്രം വീടിന്റെ മര്യാദകളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ മലക്കുകളുടെ പ്രവേശനത്തെ കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ജഅലലകും മിൻ ബുയൂതികും സകന, നമ്മളുടെ വീട് സമാധാനമുള്ളതാകണം. വീടിന്റെ പ്ലാനൊക്കെ വരക്കുമ്പോഴേ എപ്പോഴും നമുക്ക് മനസ്സിലെന്ത് വേണമെന്നറിയങ്ങള്, ഈ പിന്നെ ഇല്ലാത്ത പണം, പണം ഇല്ല, പണം ഇല്ലെങ്കിലും 5 രൂപ വെച്ചിട്ട് ബാക്കി ലോണൊക്കെ എടുത്ത് ഒരു പൊരയൊക്കെ കയറ്റി അതൊക്കെ തീർക്കാമെന്ന് വിചാരിച്ച വീട്ടിനൊരു സമാധാനം കിട്ടൂല നമുക്ക്. അതുകൊണ്ട് വീടിന്റെ മിനിമം പ്ലാൻ വരയ്ക്കുക. നമുക്ക് കഴിയാവുന്ന, നമ്മൾക്കും നമ്മളുടെ മക്കൾക്കും താമസിക്കാവുന്ന വിശാലമായ വീട് ഒന്നും മനസ്സിൽ നമ്മൾ കാണണ്ട. മാത്രമല്ല വീടിന്റെ വിശാലതയ്ക്ക് ഇസ്ലാം അനുവാദം നൽകി. പക്ഷേ വീട് എന്നത് വമ്പിച്ച ലക്ഷങ്ങളും കോടികളും ചെലവാക്കിക്കൊണ്ട് ഒരു വീട്, അവിടെ നമുക്ക് അള്ളാഹുവിനെ നമുക്ക് ഓർത്തുകൊണ്ട് സ്വസ്ഥത കിട്ടിക്കൊള്ളണം എന്നില്ല. അപ്പൊ ബുയൂത്തിക്കും സക്കന, മാത്രമല്ല ഖുർആൻ അത് പറഞ്ഞു, അള്ളാഹുവിനെ ഓർക്കുന്ന വീട് അത് ജീവനുള്ള വീടാണ്. അള്ളാഹുവിനെ ഓർക്കാത്ത വീട് അത് മരിച്ച വീടാണ് എന്നാണ്. മരിച്ചവനും ജീവിച്ചിരിക്കുന്നവനും, നമ്മളുടെ വീട് ജീവനുള്ളതാണോ? എന്താണ് ആ വീടിന്റെ ലക്ഷണം? അവിടെ അള്ളാഹുവിനെ ഓർക്കും. കയറി ചെല്ലുമ്പോൾ അസ്സലാമു അലൈക്കും പറയും. കയറി ചെന്ന് അല്പം കഴിഞ്ഞപ്പോൾ ഖുർആൻ എടുത്ത് ഒരാൾ ഓതുന്നു, അത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അള്ളാഹുവിനെ ഓർക്കുന്നു. രാത്രി ഒരു ലൈറ്റ് കാണുന്നു, അതെന്താണ് ഉമ്മ? അവിടെ നിന്ന് ലൈറ്റ്. അത് വാപ്പ ഒന്നുണ്ടാക്കുകയാണ്, ഞാനും ഒന്നു എടുക്കുകയാണ്. തഹജ്ജുദ് നിസ്കരിക്കുകയാണ്, മോനെ എഴുന്നേൽക്കുന്നു, നിസ്കരിക്കുന്നു, കിടക്കുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു, അള്ളാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുന്നു. അങ്ങനത്തെ ഒരു വീട് ജീവനുള്ള വീടാണ് അല്ലേ? രാവിലെ 7 മണിയായിട്ടും ഒരൊറ്റ ലൈറ്റും കാണുന്നില്ല. അയൽപ്പക്കത്തെ ആൾക്കാർ വിചാരിച്ച് അവിടെ ആളില്ല. അവിടെ വന്ന് മുട്ടി നോക്കുമ്പോ എല്ലാരും ഉണ്ട്, ഒക്കെ ഉണ്ട്, കണ്ണൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞ് നേരം വെളുത്ത എന്ന് ചോദിച്ചു വരുന്നു. അപ്പൊ വന്നോം പറഞ്ഞു അന്ത്യ ആകാനായി, നിങ്ങൾ ഇതുവരെ എഴുന്നേറ്റിട്ടില്ലേ?
അങ്ങനത്തെ വീടൊന്നും നമുക്ക് ഒരു വിശ്വാസിയുടെ വീടിന്റെ രംഗത്തില്ല. നമുക്ക് ഉറങ്ങാനും ഉറങ്ങിക്കൊണ്ട് അള്ളാഹുവിനെ മറക്കാനുള്ളതല്ല, അള്ളാഹനെ ഓർക്കുന്ന വീടാകണം. അൽഹംദുലില്ലാ, തബാറക്കല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറ, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. എന്തൊക്കെയുണ്ട്? ഒരു ഒരു വിധവ, ആ വിധവക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ 25,000 രൂപ, സക്കാത്ത് കമ്മിറ്റിയിൽ നിന്ന് സക്കാത്ത് കമ്മിറ്റി അനുവദിച്ച 10,000 രൂപ കൊണ്ടുപോയി കൊടുക്കാൻ മഗ്രിബ് നമസ്കാര ശേഷം ആ വീട്ടിൽ ചെന്നപ്പോൾ വിധവ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഖുർആൻ ഓതിയ ആ വീട്ടിൽ ആ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന വീടിന്റെ ചുമരിൽ ടോർച്ചടിച്ചു നോക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നു, മണ്ണുകൊണ്ട് തേച്ചുണ്ടാക്കിയ ചുമരിൽ കരിക്കട്ട കൊണ്ട് എഴുതി വെച്ചിരിക്കുന്നു, ഹാദാമിൻ ഫളി റബ്ബി, റബ്ബേ ഇത് നിന്റെ ഔദാര്യം കൊണ്ട് കിട്ടിയതാണ്. നോക്കൂ നിങ്ങൾ, നമ്മളുടെയൊക്കെ വീട് എത്രയോ സൗഭാഗ്യപൂർണം. എന്നിട്ടും ആ വിധവയായ സഹോദരി വീടിന്റെ അകത്തളത്തിൽ ഇരുന്ന് ഖുർആൻ ഓതിക്കൊണ്ട്, എന്നിട്ട് ചുമരിൽ കരിക്കട്ട കൊണ്ട് എഴുതി വെച്ചിരിക്കുന്ന ഒരു ചോക്ക വാങ്ങാൻ പണമില്ല, ഹദാമിൻ ഫലി റബ്ബേ, റബ്ബേ ഇത് നിന്റെ ഔദാര്യത്തിൽ നിന്ന് കിട്ടിയതാണ് എന്ന് നമ്മളൊക്കെ എത്ര ഓർക്കണം, എത്ര ഹന്തു പറയണം. ആ വീട്ടിൽ അള്ളാഹുവിന്റെ ആരാധന നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന വീടാകണം അവിടെ. പറന്നു നമസ്കരിച്ചാൽ സുന്നത്ത് നമസ്കാരത്തിന് ഏറ്റവും ശേഷം നമ്മളുടെ വീടാണ്. വീട്ടിൽ വന്ന് മുസല്ല നിവർത്തിക്കൊണ്ട് നമസ്കാരം തുടരുന്നു. ചെറിയ കുട്ടിയൊക്കെ വല്യപ്പങ്ങൾ എന്താ നിസ്കരിക്കണം, ഞാൻ സുന്നത്ത് എന്താണ് പറന്നു കഴിഞ്ഞാലുള്ള സുന്നത്താണ്, ഞാൻ നിസ്കരിച്ചിട്ടില്ല. വല്യപ്പന്റെ കൂടെ കൂട്ടി ബാക്കിൽ നിന്ന് കുട്ടി നിസ്കരിക്കുന്നു. പാഠമാകട്ടെ. റസൂലുള്ള പറഞ്ഞു, ലാ തജഅലൂ ബുയൂതകും മഖാബിറ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ കബറുകളാക്കാൻ പാടില്ല. ഇജ്അലൂ മിൻ സലാത്തിക്കും ഫീ ബുയൂതികും, നിങ്ങളുടെ ആരാധനകളെ പറന്നല്ല, സുന്നത്തായ ആരാധനകൾ നിങ്ങൾ അവിടെ വെച്ച് നിർവഹിക്കുക. വലാ തത്തഖിദൂഹ ഖുബൂറ, നിങ്ങളത് കബറുകളാക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ വീടെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ മലക്കുകൾ എപ്പോഴും വന്നുകൊണ്ട് ആ വീടുകളിൽ താമസിക്കുവാനും കഴിഞ്ഞുകൂടാനും ഉള്ള സൗഭാഗ്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. അനുവാദമില്ലാതെ വീട്ടിലേക്ക് ഒരുത്തൻ ഒഴിഞ്ഞു നോക്കിയാൽ അവന്റെ കണ്ണിനെ നിങ്ങൾ കല്ലെറിയാൻ വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവാദം നൽകിയിട്ടുണ്ട്. ഒരു ഇസ്ലാമികമായ ജീവിതത്തിൽ പ്രബോധന പ്രവർത്തന രംഗത്തുള്ളവരായിരുന്നാലും അതുപോലെ തന്നെ ഇസ്ലാമികമായ മഹല്ലിന്റെ വ്യവസ്ഥിതിയിലും രാഷ്ട്രീയ പ്രവർത്തനവും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങൾ നിങ്ങളെയും അതുപോലെ തന്നെ സ്ത്രീകളുള്ളിടത്തും നിങ്ങൾ പ്രവേശിക്കുന്നത് സൂക്ഷിക്കണം കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നിങ്ങൾ എപ്പോഴും ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ വീട് എപ്പോഴും ഒരാൾ നിരങ്ങിക്കൊണ്ട് നടക്കുന്ന വീടാണെങ്കിൽ അവിടെ അനുഗ്രഹത്തിന്റെ മലക്കുണ്ടാവില്ല എന്നാണ്. എങ്ങനെ? വീട് നമുക്ക് സുരക്ഷിതത്വത്തിനുള്ളതാണ്. പക്ഷെ ആ വീട്ടിന് സുരക്ഷിതത്വത്തിനുള്ള വീട്ടിൽ നമുക്ക് ഒരു എപ്പോഴും പൊതുപ്രവർത്തന രംഗത്തുള്ള ഒരാള് ആകുമ്പോ കുറേ ആളുകൾ അവിടെ വരും, കുറേ ആളുകൾ അവിടെ എപ്പോഴും ഉണ്ടാകും. പക്ഷേ അവിടെയും സ്ത്രീക്ക് സംരക്ഷണമുള്ളൊരു വീടായിരിക്കണമെന്ന്, എല്ലാരേക്കും സംസാരിച്ച് എല്ലാരോടും വർത്താനം പറഞ്ഞാൽ ഹുമുവു അൽ മൗത്തു എന്നാണ്. കാരണം ആരാണ് ഹുമുവ്? ഖരീബുൽ സൗജ്, ഒരു ഭർത്താവിന്റെ അടുത്തവരായ ആളുകൾ. അവർ തന്നെയും വീട്ടിൽ വരുമ്പോ വീടിന്റെ സംരക്ഷണത്തിൽ സ്ത്രീ സ്ത്രീയുടെ മാന്യത കാത്തുസൂക്ഷിക്കാൻ ആ വീട്ടിൽ അവസരമുണ്ടാകണമെന്നാണ്. പുതിയ പൊതുവെ പൊതുപ്രവർത്തകരാകുമ്പോ എപ്പോഴും ആളുകൾ വീട്ടിൽ വന്നുകൊണ്ടിരിക്കും, അവർക്കൊരു പ്രത്യേക റൂം അവിടെ തയ്യാറാക്കി വെക്കുക. അവരതിന്റെ അകത്തുകൂടെ വന്ന് അടുക്കളയിൽ കൂടെ വന്ന് പപ്പടമൊക്കെ പൊട്ടിച്ച് സ്വന്തം ഭാര്യയ്ക്ക് പോലും ആ വീട്ടിൽ സുരക്ഷിതമില്ലാത്ത അവസ്ഥ നമ്മളുടെ പൊതുപ്രവർത്തനം കൊണ്ട് ഉണ്ടാകുന്നുവെങ്കിൽ ആ വീട്ടിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്ക് പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. രണ്ടാമതായി പറഞ്ഞു, ലാ യദ്ഖുലുൽ മലായികത്തു ബൈതൻ ഫീഹി സൂറത്തുൽ മലാഖൽബുൻ, അവിടെ നായയോ അതല്ലെങ്കിൽ മനുഷ്യ ജീവനുള്ള വസ്തുവിന്റെ ഫോട്ടോയോ തൂക്കിവെച്ച വീട്ടിൽ അനുഗ്രഹത്തിന്റെ മലക്ക് പ്രവേശിക്കുകയില്ല എന്നാണ്. വളർത്തുനായ അത് ഒന്നുകിൽ കാവലിനുള്ളതാകണം, കൃഷിയിടത്തിന്റെയോ മറ്റോ. രണ്ടാമത്തത് അതുമല്ലെങ്കിൽ വേട്ടക്കുള്ളതായിരിക്കണം. അല്ലാതെ അലങ്കാരത്തിന് വേണ്ടി നായ വളർത്തി ഒരു വീടിന്റെ അലങ്കാരത്തിന് വേണ്ടി ആക്കി വെക്കുന്നത് ഇസ്ലാമിലില്ല. അതുകൊണ്ട് അങ്ങനത്തെ അലങ്കാര നായകൾ വീട്ടിലോ കാറിലോ നമുക്കുണ്ടാകാൻ പാടില്ല. ആവശ്യത്തിനുള്ള നായ എന്ന് പറയുന്നത് ആ നായയെ എല്ലായിടത്തും അലങ്കാരമാകുമ്പോൾ അലങ്കാരത്തിന് എല്ലായിടത്തും അത് ഉണ്ടാകും. അങ്ങനത്തെ വീട്ടിൽ അനുഗ്രഹത്തിന്റെ മലക്ക് പ്രവേശിക്കൂലെന്നാ. പിന്നെയോ ഫോട്ടോ തൂക്കി വെക്കാൻ പാടില്ല.
എന്തുകൊണ്ട് സഹോദര ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത് ആരെയാണ്? അള്ളാഹുവിനെ. അള്ളാഹുവിന്റെ ഫോട്ടോ നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ട് അള്ളാഹിനെ ഓർക്കാൻ കഴിയുന്നില്ലേ? ഉണ്ട്. രണ്ടാമത് കുട്ടികളുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഓർക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത് ആരെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ. എന്നിട്ട് ആ റസൂലിന്റെ ഫോട്ടോ വീട്ടിലുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ട് നിങ്ങൾക്ക് റസൂലിനെ ഓർക്കാൻ കഴിയുന്നില്ലേ? എന്തുകൊണ്ട് അതുപോലെ നമ്മുടെ വല്യപ്പനോർത്തുകൂടാ? എന്തുകൊണ്ട് അതുപോലെ നമ്മുടെ വല്യമ്മനോർത്തുകൂടാ? അതുകൊണ്ട് എന്തിനു പുതിയ പുതുമാരന്റെ ഫോട്ടോ വെക്കണം? അല്ലാതെ നമുക്ക് ഓർക്കാൻ കഴിയില്ലേ? മരിച്ചുപോയ ഇക്കാക്കാന്റെ ഫോട്ടോ എന്തിനാ തൂക്കി വെക്കുന്നത്? ആ ഉക്കാക്കിയെ നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ഓർത്തുകൂടെ? ആ ഫോട്ടോ എടുത്തു വെക്കുക, വീട്ടിൽ നിന്ന് മാറ്റി വെക്കുക, എന്നിട്ട് പെട്ടിയിലോ അലമാരയിലോ വെക്കുക. നിങ്ങൾക്ക് കാണണം എന്ന് തോന്നുമ്പോൾ പോവുക, എടുക്കുക, അവിടെ തന്നെ വെക്കുക. കാരണം അത് കാണാൻ ഉള്ള ദൗത്യം മാത്രമാണ്. മറ്റൊന്ന് തൂക്കി വെച്ചാൽ അതിന്മേൽ എന്തെങ്കിലും ഒരു കൊതുകുതിരിക്ക് പകരം ഒരു ചന്ദൻ തിരി ആരെങ്കിലും കത്തിച്ചു വെക്കും. പിന്നീട് നമ്മളുടെ കുട്ടികൾ പറയും അത് മാറ്റാൻ പാടില്ല, അത് വാപ്പ വെച്ചതാണ്. എന്തിനാണെന്നറിയില്ല, എന്തിനാണെന്നറിയില്ല. അതോടുകൂടി അതിന്മേൽ പിന്നീട് മറ്റുള്ള ആചാരങ്ങൾ വരും, അനുഷ്ഠാനങ്ങൾ വരും. അത് ഒരു ചെറുക്കിന്റെ കേന്ദ്രമായി വരും, ആരാധ്യ വസ്തുവായി മാറും. അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞു, ജീവനുള്ളതിന്റെ ചിന്ത തൂക്കി വെക്കാൻ നമ്മളെ വീട്ടിൽ പാടില്ല. അത് ആരുടേതാകട്ടെ, രാഷ്ട്രീയ നേതാവാകട്ടെ, രാജ്യതന്ത്രജ്ഞന്മാരാകട്ടെ, അതുപോലെ തന്നെ നമ്മളുടെ ഉപ്പയാകട്ടെ, ഉമ്മയാകട്ടെ, കുടുംബമാകട്ടെ, പാടില്ല. വിഗ്രഹങ്ങളുള്ള അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുവാൻ നമുക്ക് പാടില്ല. ആരാധിക്കപ്പെടുന്ന വസ്തുക്കളെയോ അതുപോലെയുള്ള ആരാധിക്കപ്പെടേണ്ടതിന് രേഖപ്പെടുത്തപ്പെട്ട പുസ്തകങ്ങൾ നമ്മളെ വീട്ടിലുണ്ടാകാൻ പാടില്ല. സുഹൃത്തെ, ശിർക്കിന്റെ വചനങ്ങൾ എഴുതിയ മാലയുടെ ബുക്ക് വീട്ടിലുണ്ടെങ്കിൽ അവിടെ അനുഗ്രഹത്തിന്റെ മലക്ക് കടക്കൂല. കാരണം ശിർക്ക് ചെയ്യണമെന്നാണ് അതിൽ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളും അങ്ങനെയുള്ള വിഗ്രഹങ്ങളും അങ്ങനെയുള്ള ആരാധ്യ വസ്തുക്കളും ഉള്ള വീട്ടിലേക്ക് അനുഗ്രഹത്തിന്റെ മലക്ക് പ്രവേശിക്കുകയില്ല. സത്യനിഷേധവും ശിർക്കും ഉള്ള വീട്ടിലേക്കും അല്ലാഹുവിന്റെ മലക്ക് പ്രവേശിക്കില്ല, അനുഗ്രഹത്തിന്റെ മലക്ക്. ശിർക്ക് നമ്മളെ വീട്ടിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ചിലപ്പോ വാപ്പി ഉമ്മ അല്ലെങ്കിൽ മോനും ഉമ്മയൊക്കെ ചിലപ്പോ തൗഹീദൊക്കെ സ്വീകരിച്ചാണ്. വാപ്പ വാപ്പനോട് അങ്ങോട്ട് പറഞ്ഞൂടാന്ന്, വാപ്പനോട് വാപ്പനോട് പറയാൻ തന്നെ പറ്റില്ല. വാപ്പനോട് എന്തു പറഞ്ഞിട്ടില്ല, അല്ല വാപ്പനോട് പറയണം. വീണ്ടും പറയാ, വീണ്ടും പറയാ, വീണ്ടും പറഞ്ഞു കൊടുക്കുക, വീണ്ടും പറഞ്ഞു കൊടുക്കുക, വീണ്ടും പറഞ്ഞു കൊടുക്കുക, വീണ്ടും പറഞ്ഞു കൊടുക്കുക. അരുതുപ്പ, അരുത്, അരുത്. വാപ്പാ ശിർക്ക് ചെയ്യരുത്, ഉപ്പ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കരുത്, വിളിച്ച് പ്രാർത്ഥിക്കരുത്. എന്നാലും പറഞ്ഞു കൊടുക്കുക, എന്നാലും പറഞ്ഞു കൊടുക്കുക, വീണ്ടും പറഞ്ഞു കൊടുക്കുക, വീണ്ടും പറഞ്ഞു. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് രണ്ടു കൊല്ലം മുമ്പ് കഅബാലയത്തിന്റെ അടുക്കൽ വന്ന് മുവക്കിതായി തൗഹീദിന്റെ ശബ്ദം മുഴക്കിക്കൊണ്ട് ഹജ്ജ് നിർവഹിച്ചുകൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ എറണാകുളത്തുകാരന് സൗകര്യം ലഭിച്ചിരിക്കുന്നു. തൗഹീദ് ഉൾക്കൊള്ളും ആരും. അപ്പൊ വീട്ടിൽ ചിർക്കുണ്ടാകരുത്, അവിടെ അനുഗ്രഹത്തിന്റെ മലക്ക് പ്രവേശിക്കുകയില്ല. ഭാര്യയും ഭർത്താവും മകന്നാൽ അവിടെ അനുഗ്രഹത്തിന്റെ മലക്ക് പ്രവേശിക്കുകയില്ല. എത്ര നല്ല വീടായിട്ടും കാര്യമില്ല. നമ്മൾ തമ്മിൽ തെറ്റരുത്, ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരിക്കൽ പോലും തമ്മിൽ അകന്നു നിൽക്കാൻ പാടില്ല. നമ്മളകലാൻ പാടില്ല എന്ന് മാത്രമല്ല, മാതാപിതാക്കൾ നിന്ദിക്കപ്പെടരുത്. മാതാപിതാക്കൾ നിന്ദിക്കപ്പെട്ട വീട്ടിലും അനുഗ്രഹത്തിന്റെ മലക്കുണ്ടാവില്ല. തലശ്ശേരിയിലെ തന്നെ സമീപത്തുള്ള ഒരു വീട്ടിൽ വീട് കൂടിയതിന്റെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഒരു ഖുർആൻ ക്ലാസ്സിന് പോയി. അവിടെ എത്തി ഒരു വയസ്സായ ഉപ്പ അവിടെ ഇരിക്കുന്നുണ്ട്. ഉപ്പയോട് ചോദിച്ചു എന്തൊക്കെ വിശേഷം. ഉപ്പ പറഞ്ഞു, മോന് മൗലവിയെ ഒരു രക്ഷയില്ല. ഞാൻ വിചാരിച്ചു ആകെ പേടിച്ചുപോയി, ഇങ്ങനത്തെ ക്ലാസ് എടുക്കാൻ വന്നൊരു വീട്ടിൽ വാപ്പാക്ക് രക്ഷല്ലെങ്കിൽ. അപ്പൊ അതല്ല വാപ്പ. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ രക്ഷല്ലാത്ത, ഇവിടുന്ന് മകൻ പോകാനേക്കടില്ല. അപ്പൊ മകൻ പറഞ്ഞേക്കാണ്, വാപ്പ വാപ്പ നിങ്ങൾ ഒരു മാസമെങ്കിലും വാപ്പ ഇനി ഈ പുതിയ വീട്ടിൽ താമസിക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾക്കൊരു സമാധാനം അല്ല, ഒരു ബർക്കത്ത് പഠിച്ചോ ഞങ്ങൾക്ക് തരുന്നെങ്കിൽ ഒരു കാരണം വേണം. അതുകൊണ്ട് കുറെ ആണ്ട് കൊണ്ട് തർക്കിച്ചിട്ട് അവസാനം വാപ്പ സമ്മതിച്ചു, ഞാൻ 20 ദിവസം നിൽക്കാം. അതിന്റെ സന്ധിമ്മലാണ് വാപ്പിമ്മി നിൽക്കുന്നത്. നോക്കൂ, നിങ്ങളൊരു വീട്, ആ വീട് സ്വന്തം, പക്ഷേ ആ വീട്ടിൽ ഉപ്പയും ഉമ്മയും വേണം. അവിടെ അനുഗ്രഹം, അള്ളാഹുവിന്റെ അനുഗ്രഹം, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ മലക്കുകൾ വീട്ടിലുണ്ടാകണമെങ്കിൽ അള്ളാഹുവിന്റെ അടിമകളായ നമ്മുടെ മാതാപിതാക്കൾ അവഗണിക്കപ്പെടാൻ പാടില്ല. സംസാരത്തിൽ പോലും പെരുമാറ്റത്തിൽ പോലും പ്രായമായവർ ഉരുട്ടി കണ്ണുനീരുറ്റിയാൽ. ഞാനറിയുന്നൊരു കുടുംബത്തിലെ വാപ്പ എപ്പോഴും അല്പം മെന്റലി പ്രശ്നമുള്ളയാളാണ്. അയാളെപ്പോഴും, രണ്ട് മക്കളുണ്ട്, വലിയ മകൻ ഏകദേശം 42 വയസ്സായി, ചെറിയ മകൻ 36 വയസ്സ്, എന്റെ പ്രായം. രണ്ടാളും പട്ടിക കഷ്ണം കൊണ്ട് അടിക്കാൻ പിറകെ ഓടും. പിറകെ ഓടുമ്പോ കുറെ ഇവർ നിന്ന് കൊടുക്കും, കുറെ ഇവര് ഓടും. അപ്പൊ നാട്ടുകാരൊക്കെ ചോദിക്കും, നിങ്ങക്ക് മാനോ വാപ്പുട്ടിയെ ഇങ്ങക്കൊക്കെ തിരിച്ചൊന്നാൻ കൊടുത്താ പോരടാ. പറ്റൂലല്ലോ, ഞങ്ങളെ വാപ്പയല്ലേ,
ഞങ്ങളെ പോറ്റി വളച്ചി ഇത്രയൊക്കെ വലുതാക്കി വാപ്പിന്നെ അല്ലേ ഞങ്ങൾ ഇനി ഒരു കുറച്ച് കുറച്ച് കൊള്ള വാപ്പിന്നെ തല്ലണേ. നോക്കൂ നിങ്ങൾ മാനസിക വിഷമം ഉണ്ടാകുന്ന ഉപ്പ തല്ലുന്നത് പോലും ഉപ്പയെ തിരിച്ചൊന്ന് നിന്ദിച്ചു എന്ന് തോന്നിയാൽ അതിന്റെ ഒരു ശിക്ഷ വരരുതെന്ന് ഭയപ്പെട്ടുകൊണ്ട് ഒരു മക്കൾ രണ്ട് മക്കൾ അത് കൊള്ളുകയാണ് മാനസികമായ ഒരു സന്തോഷത്തിന് വേണ്ടി. ഓർത്തു നോക്കുക, അപ്പോൾ അവിടെ അനുഗ്രഹത്തിന്റെ മലക്ക് നമ്മളുടെ വീട്ടിലുണ്ടാകണം. ഭാര്യ ഭർത്തർ അകൽച്ച ഉണ്ടാകാൻ പാടില്ല. തമ്മിൽ തെറ്റാൻ രണ്ടോ മൂന്നോ കാരണങ്ങൾ ഉണ്ടാകാം, തമ്മിലൊരുമിക്കാൻ ആയിരക്കണക്കിന് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ വെക്കുക. ജ്യേഷ്ഠന് നേരെ ആയുധം ചൂണ്ടിയ വീണ്ട് അവിടെ അനുഗ്രഹത്തിന്റെ മലക്ക് പ്രവേശിക്കൂല. ജ്യേഷ്ഠൻ അനുജന്മാർ തമ്മിലുള്ള സംസാരത്തിന് വെറുതെ ആയുധമൊന്നും ചൂണ്ടണ്ട, ഒന്ന് വിരലിങ്ങനെ ചൂണ്ടിട്ട് ഇങ്ങനെ കാട്ടിയാൽ തന്നെ മതി, അവിടെ അനുഗ്രഹത്തിന്റെ മലക്ക് പ്രവേശിക്കൂല. സൗഹൃദമായി സലാം പറഞ്ഞ് ബന്ധം പുതുക്കി ഹൃദ്യമായ സമീപനമല്ലാതെ ആയുധങ്ങൾ ചൂണ്ടിയോ കടാരി ചൂണ്ടിയോ കത്ത് ചൂണ്ടിയോ ബോംബ് ചൂണ്ടിയോ നമ്മൾ സംസാരിക്കാൻ പാടില്ല. കാരണം നമ്മൾ അള്ളാഹുവിന്റെ അടിമയാണ്. ഞാൻ ചുരുക്കുന്നു, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസരംഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കൂട്ടത്തിൽ അള്ളാഹുവിന്റെ അടിമകളോട് സംസ്കാരണ രംഗത്ത് ഉണ്ടാകുന്നത് പോലെ തന്നെ പറഞ്ഞു, ഒരു വിശ്വാസിയുടെ വീട്ടിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ദിക്ര ചൊല്ലിതു ആയിരക്കുന്ന വീട്ടിൽ അവിടെ അള്ളാഹുവിന്റെ അടിമക്ക് ദുർഗന്ധമുണ്ടാക്കുന്ന എന്തെങ്കിലും ഉണ്ടായാൽ അവിടെ അനുഗ്രഹത്തിന്റെ മലക്ക് പ്രവേശിക്കുകയില്ല എന്നാണ്. ഉള്ളിരുന്നവൻ പള്ളിയിൽ വരരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. കാരണം എന്താ? ഉള്ളിരുന്നയാൾ പള്ളിയിൽ വരുന്നത് അള്ളാഹുവിന്റെ അടിമകളായ ആദമിന്റെ പുത്രന്മാർക്ക് ദുർഗന്ധമുണ്ടാകുന്നത് പോലെ അടിമകളായ അള്ളാഹുവിന്റെ മലക്കുകൾക്കും ദുർഗന്ധമുണ്ടാകും എന്നാണ് അല്ലേ. പുക വലിക്കുന്ന സഹോദരങ്ങൾ ഒരു നല്ല കാര്യമല്ല. അത് ഹറാമാണോ അല്ലേ എന്ന ചർച്ച ചെയ്യാൻ നമ്മൾ മുതിരേണ്ടതില്ല. കാരണം നല്ലതല്ല. എല്ലാ നന്മകളും വെറുക്കുക. ഒരു പുക വലിക്കുന്ന ഒരു ഉപ്പയുടെ അടുക്കൽ ആറുമാസം പ്രായം വരെയുള്ള കുട്ടിയെ അവിടെ എടുക്കാൻ പോലും പാടില്ല എന്നാണ് ആരോഗ്യ ശാസ്ത്രത്തിന്റെ വിലയിരുത്തൽ. അതുപോലെ തന്നെ ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വെറുക്കുന്ന ദുർഗന്ധമാണ് പുകവലിയുടെ ദുർഗന്ധം. അത് അവർ പറയാത്തതും നമ്മളെ അറിയിക്കാത്തതും ഒരു കുടുംബ ബന്ധം തകർന്നു പോകണ്ട എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അത് നമ്മൾ സൂക്ഷിക്കണം. റസൂലുള്ള പറഞ്ഞു, സ്ഥിരമായി മൂത്രഗന്ധമുള്ള വീട്ടിൽ അനുഗ്രഹത്തിന്റെ മലക്ക് പ്രവേശിക്കുകയില്ല എന്ന്. സ്ഥിരമായി മൂത്രഗന്ധം അവിടെ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെയൊക്കെ വീടിന്റെ അകത്തളങ്ങളിലാണ് ബാത്റൂം എന്ന്. അതുകൊണ്ട് എപ്പോഴും സൂക്ഷിക്കുക, അതിഥികൾ വന്നാലും വന്നില്ലെങ്കിലും നമ്മളുടെ ബാത്റൂം അതെപ്പോഴും ശുചിയുള്ളതാകണം. ദുർഗന്ധം അതിൽ നിന്ന് നമ്മളുടെ പുറത്തേക്ക് വീട്ടിന്റെ മറ്റുള്ള റൂമിലേക്കൊന്നും വരാൻ പാടില്ല. ഒരതിഥിയൊക്കെ വീട്ടിൽ വന്നാൽ നമ്മളെ അദ്ദേഹം പറയും ഞാൻ മൂത്രയിക്കട്ടെ എന്ന് പറയുമ്പോൾ അതിഥിനോട് പറയും നിങ്ങൾ അവിടെ ഇരിക്കും, പത്തിൻ്റെ ആളെ ഇരിക്കിയിട്ട് നമ്മൾ പെനോയിലൊക്കെ കൊടുന്ന് ഒന്നായിട്ടൊക്കെ വാപ്പി ഇമ്മി മക്കളൊക്കെ പാടെ സർവീസ് ചെയ്യലാണ്. അങ്ങനെയല്ല, നമുക്ക് എപ്പോഴും ശുദ്ധി വേണ്ടതാണ്. നമ്മുടെ വീടും നമ്മുടെ അകത്തളങ്ങളും ഒക്കെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ദീനിയായ ചുറ്റുപാടുകൾ, അനുഗ്രഹത്തിന്റെ മലക്കുകളുടെ പ്രവേശനം നമ്മളുടെ വീട്ടിൽ ഉണ്ടാകണം. വിശ്വാസ രംഗത്ത്, കർമ്മരംഗത്ത് സാമൂഹികമായി ഉണ്ടാകേണ്ടുന്ന ബാധ്യതകൾ, അത് മലക്കുകൾ നിർവഹിക്കേണ്ട കാര്യങ്ങൾ അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ആരാധനയ്ക്ക് നേരത്തെ എത്താൻ നമ്മൾ പരമാവധി ശ്രമിക്കുക. ദീനിയായ കാര്യത്തിൽ സൂക്ഷ്മത പുലർത്തുക. വീട് ശുദ്ധിയുള്ളതാവുക. മനുഷ്യരൂപങ്ങളോ മറ്റുള്ള മൃഗരൂപങ്ങളോ ഉള്ളവ വീട്ടിൽ തൂക്കി വെക്കുന്നതും അത്തരത്തിലുള്ളവ നമ്മളുടേതായ വീട്ടിലെ ഷോക്കേസിൽ വെക്കുന്നതും വിശ്വാസിക്ക് ഭൂഷണമല്ല, നല്ലതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിലക്കിയതാണ്. അവിടെ ശുചിത്വമുണ്ടാകണം. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ നമ്മളുടെ വീടുകളിൽ പ്രവേശിക്കാൻ നല്ല ഒരു അന്തരീക്ഷം നമുക്കവിടെ ഉണ്ടാവുക. അങ്ങനെ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ മലക്കിലുള്ള വിശ്വാസം ഇന്ന് മുതൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകണം. നമ്മളുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തി വെക്കുകയാണ്. ആരും പറയാതെ, ആരും കേൾക്കാതെ. ഒരിക്കൽ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങുന്ന സമയം ഒരു പെൺകുട്ടിയും ഒരു ഉപ്പയും ഒരു ബസ്സിന് കാത്തു നിന്നതാണ്. ദൗർഭാഗ്യവശാൽ പെൺകുട്ടി മറ്റൊരു ബസ്സിലും ഉപ്പ വേറൊരു ബസ്സിലും ആയി. ആ ബസ്സിൽ രണ്ടും സ്റ്റാൻഡിലൊപ്പം എത്തുകയാണ്. നല്ല വെള്ളവസ്ത്രം ധരിച്ച വെള്ളത്തുണിയെടുത്ത ഉപ്പ ബസ്സിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി തൊട്ടപ്പുറത്തെ ബസ്സിൽ നിന്ന് പെൺകുട്ടി കൈ കാണിച്ചുകൊണ്ട് വാപ്പാ ഞാൻ ഇവിടെയുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തു. ആ സമയം ബസ്സിൽ നിന്നിറങ്ങിയപ്പോൾ ആ ഉപ്പ ആ മകളെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ആ വാക്ക് പറയുമ്പോ നിങ്ങൾ ഞാൻ സൂക്ഷിച്ചാ പറഞ്ഞു, എടി നായിന്റെ മോളെ എന്നാണ് വിളിച്ചത്. ഞാൻ ആ ഉപ്പയോട് ചോദിച്ചു, ഉപ്പ നിങ്ങളെ മോളെയല്ലേ നിങ്ങൾ വിളിച്ചത്? നിങ്ങളുടെ മോള് നിങ്ങളുടെ അതൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. ഞാൻ ഈ ബസ്സിന് കയറണമെന്ന് വിചാരിച്ചതായിരുന്നു. ഞാൻ പറഞ്ഞു തെറ്റായി പോയി,
വലിയ വലിയ കുറ്റമാണ് നിങ്ങൾ നാവ് കൊണ്ട് ചെയ്തത്. ഉപ്പ പടച്ചവനോട് മാപ്പാക്കിക്കൊള്ളി. ആ കുട്ടി കേട്ടിട്ടില്ല, അവയൊക്കെ ബാക്കിലുള്ള ഞാനേ കേട്ടിട്ടുള്ളൂ. നിങ്ങൾ അള്ളഹാനോട് മാപ്പാക്കാൻ പറഞ്ഞു. കാരണം അറിയോ, വാക്കുകൾ പലപ്പോഴും ശ്രദ്ധിക്കണം, പലപ്പോഴും സൂക്ഷിക്കണം. അതുകൊണ്ട് മലക്കുകൾ അവർ നമ്മളോടൊപ്പമുണ്ട്. അതുകൊണ്ടല്ലേ നബി തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ഒറ്റക്കൊരു റൂമിലായണെങ്കിൽ പോലും നിങ്ങൾ നഗ്നതയുടെ കാര്യത്തിൽ നിങ്ങൾ സൂക്ഷ്മത പുലർത്തണം എന്നാണ്. ഒരു 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 വസ്ത്രത്തിന്റെ ഒരു തലപ്പെങ്കിലും നമ്മുടെ ശരീരത്തിൽ ഇല്ലാതിരിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ മാത്രമല്ല, ഈ ലോകത്ത് അള്ളാഹുവിന്റെ മലക്കുകൾ നമ്മൾ പ്രാർത്ഥിച്ചും നമ്മളെ സംരക്ഷിച്ചും ഒക്കെ ഇതിലെ ഉണ്ട്. അള്ളാഹുവിനോട് രക്ഷ തേടുക, നല്ല അടിമകളാവുക, ആരാധനകൾ നിർവഹിക്കുക, ദിക്റുകളും ദുആകളും പ്രാർത്ഥനകളും എന്നും ഉണ്ടാവുക. അങ്ങനെ ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പഠിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഖുർആൻ ഓതുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ മഹല്ലത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ സത്യവിശ്വാസികൾ സത്യവിശ്വാസിനികൾ അവർക്ക് അള്ളാഹു സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം ബാധിച്ച് കിടക്കുന്നിരിക്കുന്ന നടക്കുന്ന ആളുകളുടെ രോഗത്തിന് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. അള്ളാഹു മഗ്ഫുറിയും മിനി നുമിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് ലഹ്യം വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാ വ ആഖിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി.